ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എടുത്തുമകലയുമായിരുന്ന ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ മീറ്റിംഗിന്റെ രണ്ടാം രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. സർവശക്തനായ ദൈവം തന്റെ അനുഗ്രഹത്തിന്റെ പെട്ടവുമായി നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നത് ഓർത്ത് കൃപാലുവായ ദൈവത്തെ സ്തുതിക്കുന്നു. നാം കർത്തൃസന്നിധിയിൽ കടന്നു വന്ന നിമിഷം തുടങ്ങി ഇതുവരെയും സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം പല നിലവാരത്തിൽ നാം അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടേയിരുന്നു. കർത്താവായ യേശുവിനെ പാടി സ്തുതിപ്പാനും കർത്താവായ യേശുവിന്റെ സാന്നിധ്യത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുവാനും കർത്താവ് ജീവിതത്തിൽ നൽകിയ ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തെ കേൾക്കുവാനും കൃപാലുവായ ദൈവം നമുക്ക് അവസരം നൽകിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഹൃദയവാഞ്ചയോടെ ആത്മാ ഒരുക്കത്തോടുകൂടെ ആയിരിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. സംഭവ ബഹുലമായ ഒരു വർഷക്കാലം നമ്മെ വിട്ട് കടന്നുപോകുന്നു. പുതുവർഷത്തിന്റെ പുത്തംപുലരിയെ പ്രതീക്ഷിച്ചുകൊണ്ട് നാം എല്ലാം വളരെ ആകാംക്ഷയോടെ നമ്മുടെ കാലടികളെ മുൻപോട്ട് വയ്ക്കുന്നു. ഒരു വലിയ സത്യം നാം അറിഞ്ഞുകൊള്ളണമേ, ഇതൊക്കെയും സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു എന്നറിഞ്ഞ് നമ്മുടെ തലകളെ ഉയർത്തുവാൻ നമ്മുടെ അരുമനാഥനായ മശിഹ ഒരിക്കൽ കൂടെ തന്റെ ആത്മാവിൽ നമ്മോട് അറിയിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ നാം ദൈവ വചനത്തിൽ കൂടെ തിരുവെഴുത്തിന്റെ ആഴങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ മനുഷ്യാവതാരമെടുത്ത് താണ ലോകത്തിലേക്ക് വന്ന് വീണുപോയ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനായി സ്വർഗമൊരുക്കിയ കാൽവറി ക്രൂശിന്റെ ആ മരണനിമിഷത്തിന്റെ അവസാന നാളുകളിലേക്ക് എത്തുമ്പോൾ യഹൂദന്റെ ആചാര പെരുന്നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളായ പെസഹാ പെരുന്നാളിൽ മശിഹ തമ്പുരാൻ തന്റെ അന്തിമാത്താഴത്തിൽ തന്റെ ദേഹമെന്ന ശരീരത്തെയും തന്റെ നിയമത്തിന്റെ രക്തമായ വീഞ്ഞിനെയും കൊടുത്ത് തന്റെ ശിക്ഷകണങ്ങളെ വിശുദ്ധിയുടെ ഒരു വലിയ ദൗത്യമേൽപ്പിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടേയിരുന്നത്. കർത്തൃസന്നിധിയിലാഗതരായിരിക്കുന്ന ഏവരും തുടർന്നും ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അതിനു മുൻപായി ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. കഴിഞ്ഞ ദിനത്തെ പ്രസംഗ വേളയിൽ എന്റെ വായിൽ നിന്ന് ഒരു വാക്ക് അബദ്ധമായി സംഭവിച്ചു. വയോധ്യനായ അബ്രഹാമിന്റെ മരണാനന്തരം ഏലിയസാർ ആ റിബേക്കയെ തേടി പോയി എന്ന് എന്റെ പ്രസംഗ സമയത്ത് എന്റെ ഭോഷത്വം ഹേതുവായി പറഞ്ഞു. അത് തെറ്റായിപ്പോയി. ശ്രോതാക്കളായ വിശുദ്ധന്മാരും ദൈവമക്കളും ഏഴയായ എന്നോട് അത് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അബ്രഹാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഏലിയസാർ ആ ദൗത്യത്തിനായി പോയത്. ആ വാക്ക് അങ്ങനെ പൊതുസദസ്സിൽ തെറ്റിപ്പോയതിൽ ഞാൻ ഏറ്റവും അധികം ഖേദിക്കുന്നു. അത് വിശുദ്ധന്മാരും ദൈവമക്കളും എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ അപേക്ഷിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ദൈവ വചനത്തിലേക്ക് കൊണ്ടുവരാം. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് കർത്താവായ യേശു ഭൂമിയിൽ തന്റെ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ സഭയ്ക്ക് നൽകിയ ആ അടിസ്ഥാന പ്രമാണങ്ങളെ രണ്ടു ഭാഗമായി നാം തിരിച്ചു പഠിച്ചു. അവയുടെ ചില ഭാഗം വിശ്വാസ പ്രമാണമാണെന്നും ഇനിയും മറ്റു ചിലത് അനുഷ്ഠാന പ്രമാണമാണെന്നും ഉള്ളതിനെ കുറിച്ച് നാം ചിന്തിച്ചല്ലോ. വാഴ്ത്തപ്പെട്ട മശിഹ തന്റെ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ സഭയ്ക്ക് നൽകിയ അനുഷ്ഠാന പ്രമാണങ്ങളെ രണ്ടു ഭാഗമായി നാം തിരിച്ചപ്പോൾ ഒന്ന് അത് ജ്ഞാനസ്നാനവും മറ്റൊന്ന് തന്റെ അന്തിമ അത്താഴമായ കർത്തൃമേശയുമായിരുന്നു. മശിഹ തമ്പുരാൻ തന്റെ പരിശുദ്ധ രക്തവും തന്റെ പരിശുദ്ധ ശരീരവും നൽകിക്കൊണ്ട് ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുവാൻ പരിശുദ്ധ സഭയെ ഏൽപ്പിച്ച മഹത്തേറിയ ദൗത്യമായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് മരണം വിട്ടു ഉയർത്തുവന്ന മശിഹ തമ്പുരാൻ ആദ്യമായി മാനവരാശിയോട് ചോദിച്ച ചോദ്യചിഹ്നമാണ്. ദൈവത്തിന്
മഹത്വം ഉണ്ടാകട്ടെ. കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് ആദ്യമായി ഞാൻ അപേക്ഷിക്കുകയാണ്. മരണം വിട്ട് ഉയർത്തുവന്ന മശിഹ തമ്പുരാൻ ആദ്യമായി തന്റെ അധരം തുറന്ന് മനുഷ്യവർഗത്തോട് ചോദിച്ച ചോദ്യം, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത്, നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ട ചിന്താ വിഷയം, നീ എന്തിനാണ് കരയുന്നത്, നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ രക്ഷാസുവിശേഷത്തില് ആ സംഭവം എടുത്തെഴുതിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് കാണാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം ക്രൈസ്തവർക്ക് വളരെ സുപരിചിതമാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനത്തിങ്കൽ ദൈവസ്നേഹത്തിന്റെ ആഴത്തെ ഹൃദയത്തിൽ തിക്കി നിറച്ചുകൊണ്ട് ആ ഇരുളിനെ ഭയപ്പെടാതെ അരിമത്യക്കാരനായ ജോസഫ് ഔദാര്യമായി കൊടുത്ത മശിഹായുടെ ശവക്കുടീരത്തെ തേടി ഓടിപ്പോകുന്ന ആ മഗ്ദല മറിയത്തിന്റെ ആ സംഭവ ചരിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനേക വിശുദ്ധന്മാരിൽ കൂടെ പല സാഹചര്യങ്ങളിൽ ഈ തിരുവെഴുത്തിന്റെ ആഴങ്ങളെ കേട്ടിട്ടുള്ളവരും ശ്രവിച്ചിട്ടുള്ളവരുമാണ് ഇവിടെ ഇരിക്കുന്ന ശ്രോതാക്കളിൽ ഏറിയ ഭാഗവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാനവരാശിയുടെ ഉദ്ധാരണം ദൈവത്തിന്റെ പദ്ധതിയാണ്. ഉദ്ധാരണത്തിനായി സ്വർഗം നിയോഗിച്ച മശിഹ തമ്പുരാൻ മനുഷ്യാവതാരമെടുത്ത് ദാനലോകത്തിലേക്ക് വന്നു. മശിഹ ഭൂമിയിലേക്ക് ജനിച്ചു ജീവിച്ചു എന്നുള്ളത് ഒരു യാദൃശ്യ സംഭവമല്ല. പാപത്താൽ ദൈവത്തെ വിട്ടുപോയ മനുഷ്യന്റെ മനസ്സ് അന്നു തുടങ്ങി എനിക്കൊരു വീണ്ടെടുപ്പില്ലയോ എന്നൊരു ചോദ്യം ചോദിച്ചു. പാപത്താൽ ദൈവത്തെ വിട്ടുപോയ മനുഷ്യവർഗത്തിന് ദൈവം തന്റെ നീതി ഹേതുവായി 3 കാര്യം കൊടുത്തു. 1, ഞാൻ നഗ്നനാണെന്ന് പറഞ്ഞ് ഓടി ഒളിച്ചപ്പോൾ ഒരു മൃഗത്തെ അറുത്തെടുത്ത് അതിന്റെ തോലുകൊണ്ട് മനുഷ്യന്റെ നഗ്നത മറച്ചു. അയ്യോ ദൈവം തമ്പുരാനെ, എനിക്കിങ്ങനെ സംഭവിച്ചോ എന്ന ചോദ്യത്തിന്റെ മുമ്പ് തമ്പുരാൻ ഒരു വാക്തത്വം കൊടുത്തു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. അനന്തരം ശാപപൂരിതമായ ലോകത്തിൽ ശാപവും പേറി യാത്ര ചെയ്ത മനുഷ്യവർഗത്തിന് ഇനി ഒരു നാളും ഒരു വീണ്ടെടുപ്പില്ലയോ എന്ന ചോദ്യചിഹ്നത്തിന്റെ മുമ്പിൽ മനുഷ്യനോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ മണ്ണിൽ നിന്നാണ് എടുത്തത്, നീ തിരികെ മണ്ണിലേക്ക് പോകും, ആത്മാവയച്ച ദൈവത്തിങ്കിലേക്ക് പോകും. ദൈവത്തിന്റെ നീതിയുടെ ഒരു മനോഹര രൂപം ഏദൻ പറദീസയുടെ തൊട്ടു മുമ്പിൽ നമുക്ക് കാണാം. ആ നീതിയുടെ അടയാളമായിരുന്നു മനുഷ്യവർഗത്തിന് കൊടുത്ത ആ മനോഹരമായ ഉടുപ്പ്. ആ നീതിയുടെ അടയാളമായിരുന്നു സ്ത്രീയെ നിന്റെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്നുള്ള വാക്തത്വം. ആ നീതിയുടെ മറ്റൊരു അടയാളമായിരുന്നു മനുഷ്യന് മരണം കൊടുത്ത് അവന്റെ മണ്ണായ ശരീരത്തെ മണ്ണിലേക്ക് മടക്കി അയച്ച് മുഴുലോകത്തെക്കാൾ വിലപ്പെട്ട ആത്മാവിനെ വിടുവിച്ച് നിത്യതയിൽ കൊണ്ടുപോകുന്നത്. അടുത്ത കാലത്ത് ഞാനൊരു ശവസംസ്കാര വേളയിൽ പോകുമ്പോൾ ഒരു യാക്കോബ പള്ളിയിലെ പുരോഹിതൻ അവിടെ യാദൃശ്യമായി പങ്കെടുത്തു. ആ പ്രാർത്ഥനയ്ക്കിടയിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ അനുവദിക്കാമോ? ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പ്രസംഗിക്കുമ്പോഴെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന അദ്ദേഹം തുടർന്നു പ്രാർത്ഥിച്ചു. പ്രാർത്ഥനാ വരിയിൽ ചില വാക്കുകൾ പറഞ്ഞു. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും നിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യൻ പാപത്താൽ നിന്നെ വിട്ടകന്നുപോയപ്പോൾ അവന് നീ വീണ്ടെടുപ്പായി ഒരു മരണം കൊടുത്തല്ലോ. ദൈവനീതിയുടെ അടയാളമാണ് മനുഷ്യന്റെ മരണം. മനുഷ്യന് മരണമെന്നൊരു പ്രതിഭാസം തമ്പുരാൻ നിയോഗിച്ചു കൊടുത്തില്ലെങ്കിൽ ദൂതന്മാർ വീണുപോയി പാതാളത്തിൽ നിത്യനരകത്തിന് അവകാശിയായ സാത്താനെ പോലെ അവൻ നിത്യം 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 തുടരുമായിരുന്നു. ആ നിത്യം നിത്യം തുടർന്ന് അവൻ വേദനാഭൂരിതമായ നരകത്തിന് ദാസനാകാതിരിക്കേണ്ടതിന് മശിഹ തമ്പുരാൻ ഒരു ദൈവം തമ്പുരാൻ ഒരു മരണവും നിയോഗിച്ചു കൊടുത്തു. അങ്ങനെ മരണം നിയോഗിച്ചു കൊടുത്ത ദൈവം തമ്പുരാന്റെ നീതി ഹേതുവായി കാലസമ്പൂർണതയിൽ മനുഷ്യൻ മരിക്കുന്നു. മരിക്കുമ്പോൾ അവന്റെ ആത്മാവ് ദൈവത്തിങ്കിലേക്കും അവന്റെ ശരീരം മണ്ണിലേക്കും പോകും. യാദൃശ്യമായി കേട്ട ആ ശവസംസ്കാര വേളയിലുള്ള പ്രാർത്ഥനയുടെ വരി എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ പതിച്ചു. കർത്താവേ, മരണമെന്ന് പറയുന്നത് ഒരു ഭീകരതയല്ലോ, മരണമെന്ന് പറയുന്നത് നിന്റെ നീതിയുടെ അടയാളമാണല്ലോ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ അങ്ങനെ ദൈവം തന്റെ നീതിയെ വെളിപ്പെടുത്തി. കാലത്തിന്റെ സമ്പൂർണ്ണ വന്നപ്പോൾ മശിഹ തമ്പുരാൻ താണലോകത്തിലേക്ക് വന്നു. പാപത്താൽ ദൈവത്തെ വിട്ടകന്നുപോയ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പദ്ധതിയുടെ നിവൃത്തി എന്ന വണ്ണം മശിഹ ബേദലഹേമിൽ ആട്ടിടയന്മാരുടെ പട്ടണത്തിൽ ജനിച്ചു. ശീലയിൽ പൊതിഞ്ഞ് ആട്ടിടയന്മാരുടെ ആ വംശത്തിൽ വന്ന് ജനിച്ച മശിഹായുടെ ജീവിതം യെരുശലേമിന് കുളിർമ നൽകി. വരണ്ടുണങ്ങി നിൽക്കുന്ന മരുഭൂമിയിൽ കുളിർമ നൽകി ഒഴുകുന്ന ഒരു നദി പോലെ രക്ഷകന്റെ സാന്നിധ്യം യെരുശലേമിൽ തിങ്ങി നിറഞ്ഞു. അവന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ യെരുശലേം ജനത ആർത്തു വിളിച്ചു. അവൻ ദുഃഖിതരെ ആശ്വസിപ്പിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, കാറ്റിനെയും
കടലിനെ അവൻ ശാസിച്ചമർത്തി ന്യായപ്രമാണം വെറുത്ത കുഷ്ഠരോഗി അവൻ ശുദ്ധപ്പെടുത്തി മൃത്യു അവന്റെ മുമ്പിൽ തലകുനിച്ചു നിന്നു കൊടുങ്കാറ്റും തിരമാലകളും കെട്ടുടങ്ങി പകലെല്ലാം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചു രാത്രിയിലൊക്കെയും പിതാവിനോട് പ്രാർത്ഥിച്ചു അവസാന നിമിഷമായി തന്നെ ഭൂമിയിലേക്ക് അയച്ച നീതിയുള്ള പിതാവിന്റെ ദൗത്യത്തിന്റെ ആഴം ഗ്രഹിച്ചവൻ ഓരോ ദിവസവും ഏറ്റുപറയും ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കും പോലെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവ ഇഷ്ടം ചെയ്യുവാൻ മെസ്സിഹായുടെ കാലടികൾ മുൻപോട്ട് വെച്ചു ദൈവ ഇഷ്ടത്തിന്റെ പൂർത്തീകരണം ഗോൽഗോത്തായിലായിരുന്നു ഒരു ദിനത്തിൽ ശിക്ഷകണങ്ങളിൽ ആരോ ചെന്ന് കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ പ്രാർത്ഥിക്കാനുള്ള വാഞ്ച അവരുടെ ഉള്ളിൽ തിങ്ങി നിറയുന്ന കണ്ടപ്പോൾ മെസ്സിഹാ തമ്പുരാൻ തിരുവായി മൊഴിഞ്ഞു പഠിപ്പിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനൊന്ന് പ്രാർത്ഥിക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണമേ സ്വർഗത്തിൽ സ്ഥാപിച്ച നിന്റെ ഇഷ്ടം ഭൂമിയിൽ നിവർത്തിക്കപ്പെടണം സാധുക്കളായ ശിക്ഷകണങ്ങൾ ആ ദൈവ ഇഷ്ടത്തിന്റെ ആഴമൊന്നും അന്നറിഞ്ഞില്ല അവർ ലജ്ജ കൂടാതെ കർണകൂടാതെ അത് നിത്യം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ നിവർത്തിച്ചപ്പെട്ടത് ക്രൂശിലാണ് യെശയ്യാ പ്രവാചകൻ മെസ്സിഹായുടെ മനുഷ്യാവതാരത്തിന് 700 വർഷങ്ങൾക്ക് മുൻപ് യെരുശലേമിന്റെ വീതിയിൽ നോക്കിക്കൊണ്ടവൻ പ്രവചിച്ചു അവനെ തകർത്തു കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി പിതാവിന്റെ ഇഷ്ടപ്രകാരം തകർക്കപ്പെടണം അത് സ്വർഗത്തിലെ നിയോഗമാണ് ഭൂമിയിലും നിവർത്തിക്കപ്പെടണം അവസാന നിമിഷമായി മെസ്സിഹായുടെ ശരീരവും ആത്മാവും തമ്മിൽ തർക്കമായി ഗെത്സെമനെയുടെ ഏകാന്തതയിൽ അവൻ കരയാൻ തുടങ്ങി അവൻ ഉറച്ച നിലവിളിയോടെ പിതാവിനോട് യാചിച്ചു അവന്റെ ആത്മാവ് ഉണർന്നു പറഞ്ഞു പിതാവേ ഈ നാഴിക ഒഴിവാക്കി തരണമേ വീണ്ടും അവൻ പറഞ്ഞു പിതാവേ ഈ പാനപാത്രം ഒഴിവാക്കി തരണം ആത്മാവും ശരീരവും തമ്മിലുള്ള ഉഗ്രവാദത്തിന് മുൻപിൽ ശരീരം കീഴടങ്ങി ആത്മാവ് ജയിച്ചു ശരീരം ഈ നാഴിക ഒഴിവാക്കി തരുവാൻ ഈ പാനപാത്രം ഒഴിവാക്കി തരുവാൻ പറയുമ്പോൾ ആത്മാവ് തിരിഹിതം നിവർത്തിക്കണമേ എന്ന് പറഞ്ഞു തിരിഹിതത്തിന്റെ നിവർത്തി എന്ന വണ്ണം പ്രവാചകനായ യെശയ്യാവിന്റെ വാക്കെന്ന വണ്ണം ഒരു ദൂതൻ വന്ന് മെസ്സിഹായെ ശക്തീകരിച്ചു മെസ്സിഹാ ദൈവഹിതത്തിന് ഏൽപ്പിക്കപ്പെട്ടു ഒരേ രാത്രിയിൽ 4 കോടതിയിൽ അവനെ 5 പ്രാവശ്യം വിസ്തരിച്ചു 9 പേർ അവനെതിരെ കുറ്റം ആരോപിച്ചു ഒടുവിൽ ഗ്രീക്കുകാരനായ പീലാത്തോസ് യഹൂദന്റെ സമ്മർദ്ദം മൂലവും സിംഹാസനത്തിന്റെ സുരക്ഷയും നിമിത്തം നീതിമാനായ മെസ്സിഹായെ അവൻ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു ഇരുമ്പ് വല്ലുള്ളതും കടിച്ചു ചവിട്ടി മെതിക്കുന്നതുമായ റോമൻ ഗവർണറുടെ കാലഘട്ടത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട മെസ്സിഹാ തമ്പുരാൻ ക്രൂശിക്കപ്പെട്ടു ക്രൂശിൽ കടന്ന് സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ട മെസ്സിഹായുടെ ശവശരീരം തന്റെ രഹസ്യ ശിക്ഷനായ അരിമത്യക്കാരനായ ജോസഫും രഹസ്യമായി തന്നെ കണ്ടു പ്രാർത്ഥിച്ചിരുന്ന യഹൂദ പ്രമാണിയായ നിക്കോദിമോസും ഏറ്റുവാങ്ങി അവർ അവന്റെ ശവശരീരം ശീലയിൽ പൊതിഞ്ഞു മനോഹരമായ ഒരു ശവകുടീരത്തിന്റെ ഉള്ളിലാക്കി യഹൂദന്മാർ ഭയപ്പെട്ടു വിറയ്ക്കാൻ തുടങ്ങി ഇവൻ ജീവിച്ചിരിക്കുമ്പോൾ അത്ഭുതം ചെയ്തിട്ടുണ്ട് മരിച്ച ലാസറിനെ ഉയർപ്പിച്ചിട്ടുണ്ട് കാറ്റിനെയും കടലിനെയും അവൻ ശാന്തപ്പെടുത്തിയിട്ടുണ്ട് ന്യായപ്രമാണത്തിലെ പുരോഹിതൻ കുഷ്ഠരോഗി എന്ന് പ്രഖ്യാപിച്ചു പാളയത്തിന്റെ പുറത്തെറിഞ്ഞു കളഞ്ഞവൻ ഇവന്റെ കരം തൊട്ട് സുഖം പ്രാപിച്ചിട്ടുണ്ട് യഹൂദൻ ആടി ഒലയാൻ തുടങ്ങി ഇവൻ മരണം വിട്ടെഴുന്നേറ്റാൽ ന്യായപ്രമാണം എന്നേക്കും ചീന്തിപ്പോകും ആകയാൽ എന്തു ചെയ്തു അവൻ റോമൻ ഗവർണറെ കണ്ടു ഇവനൊരു വഞ്ചകനാണ് ഇവന്റെ ശിഷ്യന്മാരെ കുറിച്ച് പറയുകയും വേണ്ട അതുകൊണ്ട് എന്ത് ചെയ്യണം അങ്ങനെ ഒരു കാര്യം കൽപ്പിച്ചു വെക്കണം ഈ കല്ലറയ്ക്ക് കാവൽ നിർത്തണം അതൊരുവരി അങ്ങയുടെ ആ മുദ്ര കൊണ്ടത് സീൽ ചെയ്യണം റോമൻ കൈസർക്കല്ലാതെ ഭൂതലത്തിൽ മറ്റാർക്കും കൂട്ടിക്കാൻ അനുവാദമില്ലാത്ത ആ മുദ്ര അവിടെ കൂത്തേണം ആ യഹൂദന്റെ ആവശ്യം ഇദ്ദേഹം അംഗീകരിച്ചു അങ്ങനെ മെസ്സിഹാ തമ്പുരാന്റെ ശവശരീരം ശീലയിൽ പൊതിഞ്ഞു അരിമത്യക്കാരനായ ജോസഫ് ശവകുടീരം കൊടുത്തപ്പോൾ നിക്കോദിമോസ് ശവസംസ്കാരത്തിനുള്ള വിലയേറിയ സുഗന്ധ വസ്തുക്കൾ കൊണ്ടുവന്നു ശീലയിൽ പൊതിഞ്ഞ് യഹൂദന്റെ ആചാരമനുസരിച്ച് മെസ്സിഹായുടെ ശവശരീരം ഉള്ളിൽ വെച്ചു 6 ദിവസം കൊണ്ട് വേല തികച്ചു 7ാം ദിവസം സ്വസ്ഥമായി വന്ന് ആരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാൻ പറഞ്ഞ അതേ വാക്കും പ്രകാരം 6 ദിവസം കൊണ്ട് വേല തികച്ച മെസ്സിഹാ തമ്പുരാൻ ഇതാ 7ാം ദിവസം ശവത്തു ദിവസം അവന്റെ ശവശരീരം അവിടെ വെച്ചു അവിടെ മുദ്ര കുത്തി 3 പേർ അവിടെ കാവൽ നിന്നു 1 പള്ളിപ്രമാണികൾ ആക്കി വെച്ച പള്ളി പോലീസുകാർ അവരവിടെ വടിയും വാളുമായി കാവൽ നിന്നു 2 യഹൂദൻ ഈ പീലാത്തോസിന്റെ കൽപ്പന പ്രകാരം ഇതാ യഹൂദ സോറി റോമൻ സൈനികർ ശക്തരായ ധൈര്യശാലികളായ റോമൻ സൈനികർ പടച്ചട്ട ധരിച്ച് മൂർച്ചയുള്ള വാളുകൾ അരക്കുകെട്ടി കൂർത്തുമൂർത്ത കുന്തവും പിടിച്ചുകൊണ്ട് കാവൽ നിൽക്കുന്നു 3ാമതായി സ്വർഗത്തിന്റെ അധിപതിയായ സ്വർഗീയ സൈന്യത്തിന്റെ അധിപതിയായ മീഖായേലും അവന്റെ സൈനിക ഗണങ്ങളും ആ കല്ലറയ്ക്ക് കാവൽ നിന്നു നിമിഷങ്ങൾ പലതിങ്ങനെ കടന്നുപോയി മെസ്സിഹായുടെ പ്രാണൻ പാതാളത്തിലേക്ക് പോയി മെസ്സിഹായ
ഉദയമായ പിതാവ് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന നാഴികയടുത്തു. സ്വർഗത്തിലെ നീതിയുള്ള ദൈവം ദൈവത്തിന്റെ പക്കലേൽപ്പിക്കപ്പെട്ട ആത്മാവ് ആ ആത്മാവിനെ തിരിച്ചയച്ചു. വിശുദ്ധ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ ആടുകളുടെ വലിയടയനായ മശിഹ തമ്പുരാനെ മരിച്ചവർക്കിടയിൽ നിന്ന് വിളിച്ചു വരുത്തിയ പിതാവായ ദൈവം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ മശിഹായുടെ ആത്മാവ് ആ ശരീരത്തിൽ പകർന്ന് ആ ശരീരം ഉയർത്തുവരികയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവ് അവനെ പേർ ചൊല്ലി വിളിച്ചു, അവൻ മരണവാശങ്ങളെ തകർത്തു. യഹോവ നീതിമാൻ അവൻ ദുഷ്ടന്റെ കയർ അറത്തുകളയുമെന്ന് ഭക്തനായ ദാവീദിന്റെ സങ്കീർത്തന വരി പോലെ മരണവാശങ്ങളെ തകർത്ത് മശിഹ തമ്പുരാൻ ഉയർത്തുവന്നു. റോമൻ സൈന്യങ്ങൾ ഭയപ്പെട്ടു പറച്ചൂടി. ലോക ഭൂതലത്തിൽ ആർക്കും പൊട്ടിക്കാൻ അധികാരമില്ലാത്ത റോമന്റെ മുദ്ര പൊട്ടിത്തെറിച്ചു. അവിടെ വെച്ചിരുന്ന കല്ല് കാളവണ്ടിയുടെ ചക്രം പോലെ ദൂതൻ ഉരുട്ടി മാറ്റി. പിതാവായ ദൈവം തന്റെ ഏകജാതനെ പേർ ചൊല്ലി വിളിച്ചു. അവൻ മരണം വിട്ടുയർത്തുവന്നു. അവന്റെ മുൻപിൽ നിന്ന് എല്ലാവരും ഓടി ഒളിച്ചു. ഉയർത്തുവന്ന മശിഹ തമ്പുരാൻ തന്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ സഭയോട് ചോദിക്കുകയാണ്, സ്ത്രീയേ നീ എന്തിന് കരയുന്നു? നീ ആരെ അന്വേഷിക്കുന്നു? ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ടത് നീ എന്തിന് കരയുന്നു, നീ ആരെ അന്വേഷിക്കുന്നു? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നാം ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മനുഷ്യൻ സമ്പൽ സമൃദ്ധിയുടെ ഒരു രാജവീതിയിൽ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ദീർഘകാലത്തെ കഠിനാധ്വാനത്താൽ മനുഷ്യവർഗം നേടിയെടുത്ത അറിവും അതിന്റെ പ്രായോഗിക വശങ്ങളിൽ കൂടെ മനുഷ്യനുണ്ടായ പുരോഗതിയും മനുഷ്യനെ മാന്യനാക്കി. ചുരുങ്ങി ആയുസിനുള്ളിൽ തന്നെ എല്ലാ സമൃദ്ധിയും പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം ശാസ്ത്രം ഇന്ന് ഉയരങ്ങളിലെത്തി ശ്രോതാക്കളെ. എന്നാൽ മറുഭാഗത്തേക്ക് നോക്കിയാൽ ഇന്ന് അറിഞ്ഞും അറിയാതെയും പരസ്യമായും രഹസ്യമായും കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിന് സമയത്ത് ഇവിടുത്തെ പ്രാർത്ഥനാ ലിസ്റ്റിന്റെ ബോക്സിൽ നിന്ന് കിട്ടിയ പേപ്പർ ഇവിടുത്തെ ശുശ്രൂഷകൻ എന്റെ വാക്കിൽ രാത്രിയിൽ തന്നു. ഞാൻ എല്ലാമൊന്നും വായിച്ചില്ലെങ്കിലും കുറെ ഭാഗം വായിച്ച് ഞാൻ രാത്രിയിൽ സ്തോത്രം ചെയ്യുമ്പോൾ അതെല്ലാം കരച്ചിലിന്റെ വാക്കുകളാണ്. ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവാണ് എന്നോട് പറഞ്ഞത്, ഇന്ന് രാത്രി നീ ഒന്ന് ചോദിച്ചേര്, എന്തിനാണ് കരയുന്നത്? ആരെയാണ് അന്വേഷിക്കുന്നത്? മരണം വിട്ട് ഉയർത്തുവന്ന മശിഹ തമ്പുരാൻ മഹിമയുടെ രാജാവായി ഇന്ന് രാത്രി നിന്റെ സമീപത്ത് നിൽക്കുന്നു. അവൻ ഇന്ന് രാത്രി നിന്നോട് ചോദിക്കുകയാണ്, മകളെ മകനെ നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? മശിഹയുടെ സാന്നിധ്യം ഹൃദയത്തെ ഉണർത്തി അവന്റെ കരുണയുടെ ശബ്ദം കാതിൽ കേൾക്കുന്ന ദൈവമക്കൾ കാര്യങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മഹിമയുടെ രാജാവായി ഇന്ന് രാത്രി നമ്മുടെ മധ്യമുണ്ട്. നീ കരയുന്ന വിഷയം എന്തു ആയിക്കൊള്ളട്ടെ, മറുപടി കർത്താവിന്റെ പക്കലുണ്ട്. കരച്ചിലെന്ന വിഷയത്തെക്കുറിച്ച് നാം പഠിച്ചാൽ അതെങ്ങനെ ഉത്ഭവിച്ചു, എവിടെ അവസാനിക്കും? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കരച്ചിലെന്ന ആ സ്വഭാവത്തിന്റെ വിവർത്തനം നാം പഠിച്ചാൽ അതീവമായ മാനസിക സംഘർഷങ്ങളുടെയും അതീവമായ വേദനകളുടെയും അനന്തരമായി നമ്മുടെ ഹൃദയം തകർന്നുടയുമ്പോൾ അത് പ്രകടമാക്കുന്ന ഒരു രൂപമാണ് കരച്ചിൽ എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സർവശക്തനായ ദൈവം തമ്പുരാൻ തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചുണ്ടാക്കുമ്പോൾ അവനെ കരയുവാൻ സൃഷ്ടിച്ചതല്ല, എന്നാൽ പാപമെന്ന പിശാചിന്റെ കണിയിൽ അവൻ അകപ്പെട്ട് പാപത്തിന്റെ പ്രലോഭനത്തിന് അവൻ വിധേയനായപ്പോൾ ദൈവതേജസ് നഷ്ടപ്പെടുകയും കരച്ചിൽ കുടിയേറുകയും ചെയ്യും. ഈ കരച്ചിൽ എവിടം വരെ തുടരും? ഇന്ന് ലോകത്തിലേക്ക് നാം ഒന്ന് നോക്കുകയും എത്രയോ മനുഷ്യർ കരയുകയാണ്. ആശ്രയമറ്റവർ കരയുന്ന നിലവിളി കേൾക്കുന്നില്ലേ? ആശ്രയമറ്റുപോയ മാതാപിതാക്കന്മാർ കൈവളരുന്നോ കാലുവളരുന്നോ എന്ന് നോക്കി പിഞ്ചോമനകളെ വളർത്തി അവർ പറക്ക പറ്റുന്ന നേരമാകുമ്പോൾ സ്വന്തം മനസ്സിലെ ആശയത്തിനേറ്റവണ്ണം അവർ പറന്നകലുകയാണ്. മാതാപിതാക്കന്മാരുടെ കൈകാലുകൾ കുഴയുന്നു, വേദന അവരെ വേട്ടയാടി ആടുന്നു, ദുഃഖങ്ങളാൽ അവർ കരയുന്നു. മറുഭാഗം നോക്കുകയും മാതാപിതാക്കന്മാരുടെ മത്സരത്തിന് മുൻപിൽ അന്താളിച്ചു നിൽക്കുന്ന മക്കൾ കുടുംബ കോടതിയുടെ വാതിക്കൽ ചെന്നാൽ അയ്യോ അപ്പന്റെ കൂടെ പോണോ അമ്മയുടെ കൂടെ പോണോ ആരുടെ കൂടെ പോകണോ? പ്രിയപ്പെട്ട അപ്പനെയും വേണം, പ്രിയപ്പെട്ട മമ്മിയെയും വേണോ? ആരെയാണ് വേണ്ടെന്ന് പറയാത്തത്? മാതാപിതാക്കന്മാരുടെ മത്സരങ്ങളിൽ ചുറ്റിവളഞ്ഞ് വേദനപ്പെടുന്ന ആയിരക്കണക്കിന് അനാഥപ്പെട്ട കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ നാടെന്ന് പറയുന്ന സ്വന്തം കേരളത്തിലുണ്ട്. ദൈവമക്കളെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി അടുത്തതായി നാം നോക്കിയാൽ സ്വന്തം വഴികൾ തെരഞ്ഞെടുത്തവരുടെ ദുഃഖങ്ങൾ വളരെ വലുതാണ്.
വളരെ ആഗ്രഹത്തോടെ മാതാപിതാക്കന്മാർ പഠിപ്പിക്കും. യാത്ര മധ്യേ കണ്ട് ആരെങ്കിലൂടെ വല്ലോ മോണയൊക്കെ കണ്ട് സ്വന്തം വഴികൾ തെരഞ്ഞെടുത്തിട്ട് അവസാനം കാളവണ്ടി ലോഡ് വലിക്കുന്ന പോലെ വലിച്ച് ജീവിത പ്രതീക്ഷകളൊക്കെ അറ്റ് മനക്കോട്ടകളൊക്കെ തകർന്നുടഞ്ഞ് ജീവിതത്തിന് ഏറ്റവണ്ണം സാഹചര്യം എത്താതെ വരുമ്പോൾ അവസാനം മരണം മാത്രമെന്ന് പ്രഖ്യാപിച്ച് ദുഃഖത്തിന്റെ ചുഴിയിൽ ചുറ്റിവഴയുന്ന അന്ധകാരത്തിന്റെ ഇടനാഴികയിൽ തപ്പിത്തടയുന്ന ഒരു ശപിക്കപ്പെട്ട തലമുറയുടെ ഇടയിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതിലുപരിയായി വേദനയുടെ മറ്റൊരു വിഷയമുണ്ട്, പാപമാണ്. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തുപോയി എന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കുന്ന ഹൃദയത്തോട് വേദനപ്പെടുന്ന ആയിരങ്ങളുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ഈ കരച്ചില് എവിടെ നിന്ന് ഉത്ഭവിച്ചു? ഇതെവിടെ അവസാനിച്ചു? പാപത്താൽ പ്രതിസ നഷ്ടപ്പെട്ട് മുള്ളും പറക്കാരെയും കീർത്ത ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് യാത്രയായപ്പോൾ ആ ശാപത്തിന്റെ പിന്നിൽ സാത്താൻ അവനെ ആക്രമിച്ച് അവന്റെ ഹൃദയത്തിൽ കരച്ചിൽ നൽകി. ഈ കരച്ചിൽ എവിടെ അവസാനിക്കും എന്നറിയാമോ? അനന്ത നിത്യതയുടെ കവാടം തുറന്ന് വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവിനെ അവന്റെ പരിശുദ്ധ നടത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ഗണത്തെ നാം കാണും. അനന്ത നിത്യതയുടെ അവകാശം ലഭിച്ച് നമ്മുടെ രക്ഷകന്റെ മാർവിടത്തിൽ എത്തുമ്പോൾ അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കും. ഇനിയും കരച്ചിൽ ഉണ്ടാകത്തില്ല, ഇനിയും ദുഃഖം ഉണ്ടാകത്തില്ല. ആ നാളുകൾ ഏറ്റവും അടുത്തുപോയി. സകല മനുഷ്യരും മരണത്തോടെ അസ്തമിക്കുമ്പോൾ മരണത്തിനപ്പുറം അമ്മയെ ആശ്വസിപ്പിക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അനന്ത നിത്യതയിൽ എന്റെ കണ്ണുനീർ അവൻ തുടയ്ക്കുമെന്നും വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവമക്കളെ, ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ടത് മനുഷ്യൻ എന്തിനു കരയുന്നു, എന്തിനാണ് അവൻ കരയുന്നത്? വേദപുസ്തക ചരിത്ര പശ്ചാത്തലം നാം പഠിച്ചാൽ കരഞ്ഞ അനേകരെ നമുക്ക് കാണാം. ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിലായിരിക്കാം ഇന്ന് രാത്രി നീയും കരയുന്നത്. നീ പരിസരമൊക്കെ മറന്ന് ഉയർത്തുവന്ന യേശുവിന്റെ സാന്നിധ്യം ഓർത്തുകൊള്ളണം. മറിയത്തെക്കുറിച്ച് നാം പഠിച്ചാൽ വേദപുസ്തക ചരിത്രത്തില് ഏറ്റവും വലിയ സ്നേഹത്തിന്റെ രൂപം മഗ്ദല മറിയത്തിലാണ്. സ്നേഹത്തെ പല ഭാഗമായി നമുക്ക് തിരിച്ചു പഠിക്കാം. സർവശക്തനായ ദൈവം തമ്പുരാന്റെ സ്നേഹത്തിന്റെ രൂപം മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി തന്റെ ഏകജാതനെ അയച്ചു എന്നുള്ളതാ. അവൻ ലോകത്തെ സ്നേഹിച്ചു, തന്റെ പുത്രനെ തന്നു. ഇനി മശിഹായുടെ സ്നേഹം നോക്കാം. ആ സ്നേഹത്തെക്കുറിച്ച് യോഹന്നാനും വിശുദ്ധ പൗലോസും എഴുതിയിരിക്കുകയാണ്. അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ ജീവനെ നമുക്ക് നൽകി. സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം മറ്റൊന്നും തന്നെയില്ല. ആകയാൽ പിതാവായ ദൈവമേ, നിന്റെ സ്നേഹത്തിന്റെ ആഴത്താൽ എന്റെ ഉദ്ധാരണത്തിനായി നിന്റെ ഏകജാതനെ സ്വർഗമഹിമകളിൽ നിന്ന് വിട്ട് താണലോകത്തിലയച്ചു. നിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഇനി അടുത്തതായി മശിഹായോട് ചോദിക്കാം, മശിഹാ തമ്പുരാനെ, നിന്റെ സ്നേഹത്തിന്റെ ആഴത്താൽ എന്റെ പ്രാണനെ വീണ്ടെടുക്കേണ്ടതിന് ക്രൂരരായ പടയാളികളുടെ മുൻപാകെ മൗനം ഭിക്ഷിച്ച് നിന്റെ ജീവനെ എനിക്ക് നൽകിയോ? മരിക്കുവോളം ഞാൻ നിന്നെ സേവിക്കും. അടുത്തതായി നമുക്ക് ആത്മാവോട് ചോദിക്കാം, പാപം നിറഞ്ഞ ലോകത്തിൽ ദുഷ്ടത പെരുകിയ നമ്മുടെ മനസ്സിനിടയിൽ സ്വർഗമഹിമകളെ വിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നു. വിശുദ്ധ പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് നൽകിയ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു. ഇതെല്ലാം ദൈവീക സ്നേഹമാണ് ദൈവമക്കളെ. എന്നാൽ വേദപുസ്തകത്തിന്റെ ചരിത്രം പഠിച്ചു വരുമ്പോൾ അനവധി നീതിമാന്മാർ ദൈവത്തെ സ്നേഹിച്ചിട്ടുണ്ട്. ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, ഒരു വലിയ വെല്ലുവിളിയാണ്, ആരെന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കും? കഷ്ടത, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, വരുവാനുള്ളത്, ഇപ്പോൾ ഉള്ളത്, ജീവനെ, മരണം, ഇനിവേ എന്തു വന്നാലും എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ സാധ്യമല്ല. അപ്പോസ്തലനായ പൗലോസേ അങ്ങയുടെ ഉറപ്പുള്ള തീരുമാനം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇതിനപ്പുറം ഒരു സ്നേഹം കാണാം. ഈ സ്നേഹം മഗ്ദലമറിയത്തിന്റേതാ. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിനം ഈ യൗവനക്കാരി യഹൂദന്റെ ആചാരമനുസരിച്ച് മശിഹായുടെ ശവശരീരത്തിൽ സുഗന്ധ വസ്തുക്കൾ പൂശേണ്ടതിന് അവൾ ഓടുകയാണ്. തലേ ദിവസം ശബത്ത് ദിവസമാണ്, അന്ന് പുറത്തിറങ്ങാൻ അനുവാദമില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ പ്രഭാതത്തിൽ ഇരുട്ടുള്ളപ്പോൾ ആ ശവക്കുടീരത്തിൽ റോമൻ പടയാളികൾ, ക്രൂരരായ പടയാളികൾ കാവൽ നിൽക്കുമ്പോൾ ഈ യൗവനക്കാരിയായ പെൺകുട്ടി ഈ പ്രഭാത നാഴികയിൽ അവിടെ എത്തിയാൽ അവളുടെ പിന്നീടുള്ള
അവസ്ഥ ഏറ്റവും ഹീനമാണ്. അത് അവൾക്ക് നന്നായിട്ടറിയാം. ഏകാന്തതയിൽ അവളെ തോട്ടത്തിൽ കണ്ടാൽ നാളെ അവളെ കല്ലെറിഞ്ഞു കൊല്ലും. ഈ സത്യങ്ങളൊക്കെയും അവൾക്കറിയാം. എങ്കിലും ബൈബിൾ പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. തികഞ്ഞ സ്നേഹത്താൽ ഭയം പുറത്തായി കഴിഞ്ഞപ്പോൾ ഇരുളിനെ ഭയപ്പെടാതെ, പിശാചിനെ ഭയപ്പെടാതെ, റോമൻ പടയാളികളെ ഭയപ്പെടാതെ, കല്ലെറിയുന്ന യഹൂദനെ ഭയപ്പെടാതെ അവൾ അതിരാവിലെ ഓടി. അവൾ അവിടെ ചെന്നു, കല്ലറയ്ക്കുള്ളിൽ കയറി. കർത്താവിനെ കാണുന്നില്ല. അവൾ അവിടെ നിന്ന് പെട്ടെന്ന് യാത്രയായി. യേശുവിന്റെ ശിഷ്യനായ പത്രോസിനോട് പറഞ്ഞു. അദ്ദേഹം അതിവേഗം ഓടി വന്നു. അദ്ദേഹം ഇങ്ങനെ അകത്തോട്ട് കയറി നോക്കി, പുറത്തിറങ്ങി നിന്ന് പറഞ്ഞു, അവൻ പണ്ടേ പറഞ്ഞു ഉയർക്കുവന്ന്. അതിനുശേഷം പത്രോസ് തന്റെ വഴിക്ക് പോയി. ഈ സാധുവായ പെൺകുട്ടി പോയില്ല. അവൾ ഏകാന്തതയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ ആ ശവത്ത് കുടീരത്തിന്റെ ഉള്ളിലേക്കൊന്ന് എത്തി നോക്കി. കർത്താവിനെ കാണുന്നില്ല. അയ്യോ, ഇനി ചുരുട്ടിക്കൂട്ടി മൂലേവല്ലം വെച്ചിട്ടുണ്ടോ? വീണ്ടും ഒന്നുകൂടെ കയറി നോക്കി. അവിടെ കാണുന്നില്ല. വീണ്ടും കരയാൻ തുടങ്ങി. കരച്ചിലിന്റെ അവസ്ഥകളെത്തി. മശിഹാ തമ്പുരാൻ ഉയർത്തു വന്നു. സമീപേ നിൽക്കുകയാണ്. മശിഹാ തമ്പുരാൻ മരണം വിട്ട് ഉയർത്ത ലോകത്തിൽ വന്ന ശേഷം മാനവരാശിയോട് ആദ്യമായി ചോദിച്ച ചോദ്യം, സ്ത്രീയേ നീ കരയുന്നത് എന്തിനേ? നീ ആരെ അന്വേഷിക്കുന്നു? ഇന്ന് രാത്രി ഉയർത്തുവന്ന യേശു നിന്നോടും ഇതാണ് ചോദിക്കുന്നത്, നീ എന്തിനാണ് കരയുന്നത്? അവളിങ്ങനെ വ്യാകുലപ്പെട്ടു പോയി. കർത്താവാണെന്നൊന്നും അറിഞ്ഞില്ല. അരിമത്യക്കാരനായ ജോസഫാണെന്നാ ചിന്തിച്ചത്. ബൈബിൾ പറയുന്നു, തോട്ടക്കാരനെ നോർത്ത് അവൾ തിരിഞ്ഞു നിന്ന് പറയുകയാണ്, യജമാനനെ എന്റെ കർത്താവിനെ എവിടെ വെച്ചിരിക്കുന്നു? എന്നാ വായിക്കാമോ? സ്ത്രീയേ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി, അവനെ എവിടെ വെച്ചുവെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, എന്റെ കർത്താവിനെ കണ്ടില്ല, അവനെ ഒന്ന് കാണിക്കാമോ, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. റോമൻ പടയാളികളെ അടിയേറ്റ, ശരീരമാസകലനം മുറിവേറ്റ ഒരു യാഗമൃഗത്തെ പോലെ വിരൂപമാക്കപ്പെട്ട മശിഹാ തമ്പുരാന്റെ ശവശരീരം ശീലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവൾ ചോദിക്കുന്നു, ആ ശരീരം ഒന്ന് കാണിക്കാമോ, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഈ മൂന്ന് ദിവസം പഴക്കമുള്ള ഈ ശരീരം ഇവൾക്ക് എന്തിനാണ്? എന്തിനെ എങ്ങനെയെന്നുള്ള ചിന്തയില്ല. ദൈവസ്നേഹത്തിന്റെ ആഴം വന്നപ്പോൾ ഇടം വലം നോക്കാതെ പറയുകയാണ്, ഒന്ന് ഒന്ന് കാണിക്കാമോ, ഞാനങ്ങ് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അത് ഇവിടെ വെക്കേണ്ട ശരീരമല്ല. ഹരിമനാഥന്റെ സ്നേഹത്തിന്റെ ആഴം അവളുടെ ഹൃദയത്തിലേക്ക് വന്നു. വേദപുസ്തക ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ ലോക ചരിത്രത്തിൽ ഇതുവരെയും മാനവരാശി ദൈവത്തോട് കാണിച്ച സ്നേഹത്തിന്റെ ഏറ്റവും മനോഹര രൂപം മത്തല മറിയത്തിന്റെ വാക്കാണ്, എന്റെ കർത്താവിനെ എവിടെ വെച്ചിരിക്കുന്നു, അവനെ ഒന്ന് കാണിക്കാമോ, ഞാൻ അവനെ എടുത്തോണ്ട് പോയിക്കൊള്ളാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് ഉടനെ അവളോട് ചോദിക്കുന്നു, സ്ത്രീയേ നീ എന്തിനു കരയുന്നു, നീ ആരെ അന്വേഷിക്കുന്നു? ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ട വിഷയം മനുഷ്യവർഗം എന്തിനു കരയുന്നു എന്നുള്ളതാണ്. വേദപുസ്തക ചരിത്രത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ബൈബിളിൽ കരഞ്ഞ അനേകരെ നമുക്ക് കാണാം. ഒരാണ്ടിന്റെ അവസാന നാളുകളിലേക്ക് വന്നെത്തിയ ഈ ദിനങ്ങൾ നമ്മുടെ ജീവിതം കരച്ചിലിന്റെ അനുഭവമാകട്ടെ. കരച്ചിൽ ഒരു വലിയ സമ്പത്താണ് ദൈവമക്കളെ. കരയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സമ്പത്താണ്. ചിലർക്ക് കരയാൻ കഴിയില്ലെങ്കിലും പത്തു പേരെ കരയിക്കാൻ കഴിയുന്നവരുണ്ട്. ദൈവമക്കളെ, കരയിക്കുന്നതല്ല വിഷയം, കരയുന്നതാണ് വിഷയം. കാര്യം ഓരോ ഭക്തന്മാരും കരയുമ്പോൾ അതിന്റെ പിന്നിലൊരു ഗുണമുണ്ട്. പണ്ട ഇംഗ്ലീഷുകാരിയായ ഒരു മിഷണറി മേരി കാതറിൻ, അവരൊരു സ്വർഗീയ ദർശനം കണ്ടു. ആ ദർശനത്തിൽ ഒരു ദൂതൻ അവളെ കൊണ്ടുപോവുകയാണ് സ്വർഗത്തിൽ. സ്വർഗത്തിലേക്ക് യാത്രയായ ഈ ദൂതനോടുകൂടെ അവൾ പോയി. പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ധാരാളം കൽഭരണികൾ നിരനിരയായിരിക്കുന്നു. അവൾ ആ ദൂതനോട് ചോദിച്ചു, എന്താണ് യജമാനനെ ഈ കൽഭരണികൾ? ദൂതൻ തിരിഞ്ഞു നിന്ന് മേരിക്കാതനോട് പറഞ്ഞു, മകളെ, ഇത് കണ്ണുനീർ തുരുത്തികളാണ്. നീ വായിച്ചിട്ടില്ലേ തിരുവെഴുത്തിൽ ഭക്തനായ ദാവീദ് പാടിയിരിക്കുന്നു, നീ എന്റെ കണ്ണുനീർ തുരുത്തിയിൽ കൂട്ടിവെച്ചു. ദൈവമക്കളെ, കഴിഞ്ഞ കാലങ്ങളിൽ നീ കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയം തകർന്ന് മനോവേദനയോടെ കരഞ്ഞപ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് ഇറ്റു വീണ ആ ഉപ്പുരുചിയുള്ള കണ്ണുനീരിൽ ഒരു തുള്ളി പോലും അത് നഷ്ടപ്പെട്ടിട്ടില്ല. അനന്തനിത്യതയിൽ എത്തുമ്പോൾ ആ കൽഭരണിയിൽ നിറഞ്ഞൊഴുകുന്ന നിന്റെ കണ്ണുനീര് നിനക്ക് ആനന്ദമാകും. അവിടെ നമുക്ക് പരദീസയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിനോടുകൂടെ ആ നിത്യ ഇമ്പങ്ങളിൽ അവകാശമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇസ്രായേലിന്റെ പാപവും മ്ലേച്ഛതയും ദുഷ്ടതയും കണ്ടിട്ട് ഭക്തനായ യിരെമ്യാവ് പറഞ്ഞു, കർത്താവേ എന്റെ കണ്ണിന് എന്റെ കണ്ണ് കരയുവാൻ ഒരു കണ്ണുനീർ തുരുത്തിയാക്കിയാൽ കൊള്ളാം.
ഒരു ഉറവയാക്കിയാൽ കൊള്ളാം, നിത്യം കരയുവാൻ. ആകയാൽ കരച്ചിലൊരു സമ്പത്താണ്, കരച്ചിലൊരു അനുഗ്രഹവുമാണ്. ഒരിക്കൽ ഞാനൊരു സഹോദരനോട് പറഞ്ഞടാ, നീ കരഞ്ഞു പ്രാർത്ഥിക്കണം. അവൻ എത്ര നോക്കിയിട്ടും കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല. ഒരു ദിവസം പ്രഭാതത്തിൽ അവനൊരു വിശ്വാസ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ സ്വോത്ര പ്രാർത്ഥനയ്ക്ക് മുമ്പ് കർത്താവ യേശുവിന്റെ ക്രൂശ് മരണവനെന്ന് കണ്ടു. മശിഹ ക്രൂശിൽ കിടന്ന് പിടയുന്ന കണ്ടവൻ കരഞ്ഞുപോയി. പിന്നെ എന്നെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ ഓഫീസിൽ പോയിട്ടില്ല, ചാ റൂം വിട്ട് ഞാൻ പുറത്തു വന്നിട്ടില്ല, എനിക്ക് എത്ര നോക്കിയിട്ടും കരച്ചിൽ നിയന്ത്രിക്കാൻ ഒക്കുന്നില്ല. കർത്താവിന്റെ കരുണയുടെ ആ രൂപം ഓർക്കുമ്പോൾ ഞാൻ അറിയാതെ കരയുകയാണ്. കരച്ചിലൊരു സമ്പത്താ ദൈവം മക്കളെ. എന്നാൽ കർത്താവ്, ഉയർത്തുവന്ന കർത്താവ് ഇന്ന് രാത്രി നിന്റെ അടുക്കൽ നിന്ന് ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? വേദപുസ്തകത്തിൽ കരഞ്ഞ പിതാക്കന്മാരുടെ അടുക്കലേക്ക് നമുക്ക് ഒന്നായിട്ടൊന്ന് ചെന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ആട്ടിടയൻ കരയുന്നത് നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളിൽ വരുമ്പോൾ, പൂർവ്വപിതാക്കന്മാരിൽ ഒരുവനായ യാക്കോബ് തന്റെ ഇടയക്കുടലിൽ കിടന്ന് കരയുകയാണ്. അത് കേവലം ഒരു കരച്ചിലല്ല ശ്രോതാക്കളെ, അവൻ വസ്ത്രം വലിച്ചു കീറി പൂഴിവാരി തലയിലിട്ട് തലമുടി വിച്ചിപ്പറിച്ച് അവൻ കരയുകയാണ്. അവന്റെ മക്കളൊക്കെ സമീപത്ത് വന്നു ആശ്വാസം പറയുവാൻ, പക്ഷെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ആ യാക്കോബിന്റെ കൂടാരത്തിലേക്കൊന്ന് പോകാം. ഭട്ടനായ യാക്കോബിനോട് നമുക്ക് ചോദിക്കാം, ഭട്ടനായ യാക്കോബേ, അങ്ങ് എന്തിനാണ് ഇങ്ങനെ വിലപിച്ചു കരയുന്നത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, യാക്കോബ് കരഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചാട്ട്. യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടു ശീല ചുറ്റി ഏറിയ നാൾ തന്റെ മകനെ ചൊല്ലി അവൻ ദുഃഖിച്ചുകൊണ്ടിരുന്നു. അടുത്തത്, അവന്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു അവനോ ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞ് ഇങ്ങനെ അവന്റെ അപ്പൻ അവനെ കുറിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. വായിച്ചു കേട്ട വേദഭാഗം ശ്രോതാക്കൾക്ക് വളരെ സുപരിചിതമാണ്. ഈ യാക്കോബ് എന്ന ഭക്തനെ കുറിച്ച് നാം പഠിച്ചാൽ ഇവന്റെ ജീവിതത്തിൽ ധാരാളം ദുഃഖങ്ങൾ അനുഭവിച്ചു. മനസാക്ഷികത്തിൽ ജീവിച്ച നീതിമാന്മാരുടെ ഗണത്തിൽ ഏറ്റവും ദുഃഖങ്ങൾ അനുഭവിച്ച ഭക്തനാണ്. എന്നാൽ ഏറ്റവും അധികം അനുഗ്രഹത്തിന്റെ ഉടമ ഇവനുമായിരുന്നു. ഒരു ദിവസം അവൻ കരഞ്ഞു, ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. വസ്ത്രം വലിച്ചു കീറി പൂഴി വാരി തലയിൽ ഇട്ടുകൊണ്ട് അതിദുഃഖത്തോടെ കരഞ്ഞു. മക്കളും കൊച്ചുമക്കളും സ്നേഹിതരും സഹവാസികളെല്ലാം വന്നു യാക്കോബിനെ ആശ്വസിപ്പിക്കാൻ നോക്കി, ആശ്വാസം കണ്ടെത്തുന്നില്ല. നമുക്ക് അവന്റെ അടുക്കൽ പോയി ചോദിക്കാം, ആ യാക്കോബേ, അങ്ങ് എന്തിനാണ് ഈ കരയുന്നത്? യാക്കോബ് പറയുകയാണ്, ഞാൻ സ്നേഹിച്ച, ഏറ്റവും അധികം സ്നേഹിച്ച എന്റെ ഭാര്യയായ റാഹേൽ മക്കളുണ്ടാകാതിരുന്ന് ഏറിയ നാളുകൾക്ക് ശേഷം ദൈവം അവളെ ഓർത്തിട്ട് അവൾക്കൊരു സന്തതി കൊടുത്തു. അവന്റെ പേര് ജോസഫ് എന്നായിരുന്നു. അവൻ ഫലവത്തായ ഒരു വൃക്ഷമായിരുന്നു. ഞാൻ അവനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നു. എന്റെ പ്രതീക്ഷകളും പ്രത്യാശകളും അവനിലായിരുന്നു. റാഹേൽ മരിച്ച നാള് തുടങ്ങി അവളോടുള്ള സ്നേഹവും ഇവനോട് തന്നെയായിരുന്നു. ഇവനൊരു ദൈവിക ദർശനമുള്ളവനായിരുന്നു. എന്റെ സ്നേഹത്തിന്റെ അടയാളമായ ഒരു നിലയങ്കി അവന് കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ എന്തോ സംഭവിച്ചു, എന്റെ പ്രിയ മകനെ കാട്ടുമൃഗം തിന്നുകൊണ്ടുപോയി. അവൻ വ്യാകുലപ്പെട്ടു പറയുകയാണ്, എന്ത് സംഭവിച്ചെന്നറിഞ്ഞുകൂടാ. താൻ സ്നേഹത്തിന്റെ അടയാളമായി കൊടുത്ത ആ നീലയങ്കി മുഴുവൻ പിച്ചി ചീന്തിയിരിക്കുന്നു. അങ്ങിങ്ങായി രക്തക്കറകൾ പറ്റി ഉണങ്ങിയിരിക്കുന്നു. അതിലൊന്ന് ചുംബിക്കും, വീണ്ടും ഒന്ന് തുറിച്ചു നോക്കും, വീണ്ടും യാക്കോബ് കരയുകയാണ്. യാക്കോബിന്റെ മനസ്സിനെ ഇങ്ങനെ ശത്രു വേട്ടയാടിക്കൊണ്ടിരുന്നു. എല്ലാം ഒരു ദുർസ്വപ്നം പോലെ അവനെ ആക്രമിക്കുകയാണ്. ഏതോ ക്രൂരമൃഗം തിന്നെന്ന് രൂബേൻ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പച്ചാ, ഇത് മകന്റെ വസ്ത്രമാണോ? അവനൊന്ന് തുറിച്ചു നോക്കി. അതേ, ഞങ്ങൾ വരും വഴിയിൽ കിടന്നു കിട്ടി, ഏതോ ദുഷ്ടമൃഗം അവനെ തിന്നു. കേട്ട ദിവസം തുടങ്ങി ദുഃഖം ആരംഭിച്ചു. ആ ദുരിതം അവന്റെ മനസ്സിനെ വേട്ടയാടി. വനത്തിലെ ഏതോ മൃഗം, സിംഹമാണോ കരടിയാണോ കടുവായാണോ കരിമ്പുലിയാണോ എന്തോ, എന്റെ പ്രിയ കുഞ്ഞിനെ തിന്നുകൊണ്ടുപോയി. ദുഃഖം അവന്റെ ഹൃദയത്തെ വേട്ടയാടി. എല്ലാം ഒരു ദുർസ്വപ്നം പോലെ മറക്കാൻ അവൻ ശ്രമിച്ചു, പക്ഷേ മറക്കാൻ ഒക്കുന്നില്ല. വേദനയോടെ അവൻ പറഞ്ഞു, ഞാൻ ദുഃഖത്തോടെ മരിച്ച് പാതാളത്തില് എന്റെ മകന്റെ അടുക്കൽ പോകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിന്റെ കരച്ചിലിന്റെ രഹസ്യം, അവന്റെ ഫലവത്തായ വൃക്ഷം നഷ്ടപ്പെട്ടുപോയി. കാട്ടുമൃഗം
അവന്റെ ഫലവത്തായ വൃക്ഷത്തെ തിന്നുകളഞ്ഞു. ഇന്ന് രാത്രി എന്തിനു കരയുന്നു എന്ന് ചോദിച്ചാൽ കർത്താവ് നിന്റെ അടുക്കൽ നിൽക്കുകയാണ്. പ്രിയ ദൈവ മൈതലേ, ജോസഫ് എന്ന ഫലവത്തായ വൃക്ഷം നഷ്ടപ്പെട്ട നീതിയുടെ അങ്കി പിച്ചി ചിന്തി ക്രൂര മൃഗത്തിന് ഇരയായിപ്പോയി എന്ന് പറഞ്ഞ് ദുഃഖവും നിരാശയും നിന്റെ ഹൃദയത്തെ ആക്രമിച്ച് പാതാളം പ്രതീക്ഷിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് പറയുവാൻ ദൈവത്തിന്റെ ആത്മാവിനൊരു ധൂതുണ്ട്. നിന്റെ കണ്ണുനീരെല്ലാം അവൻ തുരുത്തിയിൽ കൂട്ടിവേശു. നിനക്ക് നഷ്ടപ്പെട്ടവനെ അവൻ തിരികെ തരും. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോവ് രണ്ട് വാക്ക് പറഞ്ഞു. ഒന്നാമത് പറയുന്നത്, ഞാൻ ദുഃഖത്തോടെ പാതാളത്തിൽ എന്റെ മകന്റെ അടുക്കൽ പോകും. വർഷങ്ങൾ പലതു താണ്ടിക്കടന്നുപോയി. യാക്കോവിന് വാർദ്ധക്യം പടർന്നു പിടിച്ചു. ദുഃഖം അവനെ വേട്ടയാടി. ഓരോ മക്കളുടെ മുഖത്ത് നോക്കുമ്പോഴും ജോസഫിനെ അവൻ ഓർത്തു കരയാൻ തുടങ്ങി. നിരാശയോടെ അവൻ പറഞ്ഞു, ഞാൻ ദുഃഖത്തോടെ പാതാളത്തിൽ പോകും. വർഷങ്ങൾ പലതു കഴിഞ്ഞു. അവന്റെ കണ്ണ് നേർ സ്വർഗത്തിലെ ദൈവം തുരുത്തിയിൽ കൂട്ടിവെച്ചു. ഇറ്റിറ്റ് വീണ കണ്ണുനീർ ആ കൽഭരണികളിൽ എത്തിച്ചേർന്നു. വർഷങ്ങൾ പലതു കടന്നുപോയി. അപ്പച്ചന്റെ പ്രിയ മക്കന്റെ വസ്ത്രമാണോ എന്ന് ചോദിച്ച ആ സഹോദരന്മാർ ഒരു ദിവസം വന്നു പറഞ്ഞു, അപ്പച്ചാ നിന്റെ മകൻ മരിച്ചിട്ടില്ല, അവൻ മിസ്രയീമിന് അധിപതിയാണ്. യാക്കോവ് കേട്ടു ഭയപ്പെട്ടു. അപ്പോൾ യാക്കോവ് പറഞ്ഞു, ഞാൻ പോകും, ഞാൻ എന്റെ മകന്റെ അടുക്കൽ പോകും. അത് പാതാളത്തിലല്ല, ഞാൻ മിസ്രയീമിൽ പോയി എന്റെ കുഞ്ഞിനെ ഞാൻ കാണും. നഷ്ടപ്പെട്ട ഒരാട്ടിടയ ബാലനാണെങ്കിൽ നിന്റെ കണ്ണുനീർ തുരുത്തിയിൽ കൂട്ടിവെച്ച ദൈവം അവനെ നിനക്ക് മടക്കി തരുമ്പോൾ മിസ്രയീമിന് അധിപതിയാണ്. രാത്രി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഉയർത്തുവന്ന കർത്താവ് നിന്നോട് ചോദിക്കുന്നു, നീ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്റെ ആത്മീയ ഫലങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിന്റെ നീതിയുടെ അങ്കി ചിന്ന ഭിന്നമായി കീറി അകൃത്യത്തിന്റെ രക്തക്കറ പറ്റി നിരാശയോടെ ഇരിക്കുന്നെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടത് ദൈവം തിരികെ തരും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ നമുക്ക് ഏച്ചു പറയാം, ഞാൻ അവിശ്വസനെങ്കിലും എന്റെ ദൈവം വിശ്വസനാണ്, ഞാൻ ബലഹീനനെങ്കിലും എന്റെ ദൈവം ബലവാനാണ്, ഞാൻ പാതാളത്തോളം താണുവെങ്കിലും എന്റെ യേശു സിയോനിൽ രാജാവാണ്, എന്റെ യേശു ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കും. നഷ്ടപ്പെട്ട ജോസഫിനെ തിരികെ കിട്ടുന്ന രംഗം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ജോ യാക്കോവ് പറയാണ്, ഞാൻ പോകും. നല്ല വാക്കായിരിക്കും, ഞാൻ പോകും, മിസ്രയീമിൽ പോകും. ആദ്യം പറഞ്ഞെന്ന് പറയും, ഞാൻ പാതാളത്തിൽ പോകും, അവിടെ ചെന്ന് എന്റെ മോനെ കാണും. ദുഃഖത്തോടെ കണ്ണുനീരോടെ ഏറിയ വർഷം കരഞ്ഞുകൊണ്ട് വിലപിച്ച യാക്കോബേ, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഒരുപക്ഷെ നീയും ഇങ്ങനെ ആയിരിക്കും കരയുന്നത്. ദൈവം നിനക്ക് ദാനമായി തന്ന സന്തതി ദൈവകൃപയ്ക്ക് അന്യപ്പെട്ട് നീതിയുടെ അങ്കികളെ ചീന്തിക്കളഞ്ഞ് നിന്നിൽ നിന്ന് അകന്നുപോയോ? നീ നിരാശപ്പെടരുത്. ദൈവം വാറ്റത്തങ്ങളിൽ വിശ്വസനാണ്. എന്റെ കുഞ്ഞിനെ എന്റെ ദൈവമാണ് എനിക്ക് തന്നെങ്കിൽ, അവൻ നഷ്ടപ്പെട്ടപ്പോൾ ആട്ടിടയനാണെങ്കിൽ, ഒരു ദിവസം എന്റെ ദൈവം തന്റെ നീതിയാൽ അവനെ മടക്കിത്തരൂ. അന്നവൻ ആരാണെന്നറിയാമോ? ഫറവോന്റെ ഗ്രഹത്തിന് പിതാവോ, മിസ്രയീമിന് അധിപതിയുമാ. നമ്മുടെ ദൈവം വിശ്വസ്തൻ. പ്രിയ ദൈവ വൈദ്യലെ, ആത്മീയ മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിനക്ക് നഷ്ടപ്പെട്ടവയെ തിരികെ തരുവാൻ, നിന്റെ ഫലത്തെ തിരികെ തരുവാൻ, നിന്റെ ശത്രുവായ തുള്ളനും വെട്ടിക്കിളിയും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ് നിന്റെ നല്ലവാലം മടക്കിത്തരുവാൻ നിന്റെ ദൈവം വിശ്വസ്തനാണ്. നിന്റെ ദൈവം വിശ്വസ്തനാണ്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോട് അങ്ങനെ തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യാക്കോബിന്റെ കണ്ണുനീർ അവിടെ തുടച്ചു. പ്രിയമുള്ളവരെ, നഷ്ടപ്പെടുമ്പോൾ ആട്ടിടയനാണെങ്കിൽ തിരികെ കിട്ടുമ്പോൾ മിസ്രയീമിന് അധിപതി. ഇന്ന് രാത്രി നമുക്കത് അങ്ങ് വിശ്വസിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രിയിൽ പ്രസംഗിച്ചതിന്റെ ശേഷിപ്പുള്ള ഭാഗം പ്രസംഗിക്കേണ്ടതിനാണ് ഞാൻ എല്ലാം ക്രമീകരിച്ചത്. ആ പ്രാർത്ഥനാ ലിസ്റ്റ് ഇവിടുത്തെ ശുശ്രൂഷകനെ കയ്യിൽ കൊണ്ടുതന്നു. പാതിരാത്രിയായപ്പോൾ ബ്രദർ ജോസ് ഇതെല്ലാം നോക്കി നാളെ ഒരു ദൂതനായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, മറിയം നീ കരയുന്നത് എന്തിന്? ഇന്ന് രാത്രി ആ ചോദ്യവുമായി കർത്താവ് നിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. നിന്റെ പ്രതിസന്ധി എന്തുമാകട്ടെ, നിന്റെ പ്രശ്നം എന്തുമാകട്ടെ, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരോ? ദൈവം നിന്നെ നീതീകരിച്ച് അവന്റെ മാർവോട് ചേർത്ത് നിന്നെ തള്ളിക്കളയുന്നവൻ ആരുമില്ല.
പിശാച് തകർന്നുടഞ്ഞ് വെറും മൊട്ടത്തോടിന് തുല്യമാണ്. ഇന്ന് രാത്രി അവന്റെ കെട്ടുകളെ പൊട്ടി നീ സൗഖ്യം പ്രാപിച്ച്, നീ വിടുതൽ പ്രാപിച്ച്, നീ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച്, നിന്റെ അധരം കൊണ്ട് ദൈവത്തെ സ്തുതിച്ച്, നീ വിശ്വാസത്തോടെ യാക്കോബിനു പറഞ്ഞതുപോലെ ഏറ്റു പറയണം, ഞാൻ പോകും, ഞാൻ മിസ്രയീമിൽ പോകും, എന്റെ കുഞ്ഞിനെ ഞാൻ കാണും, അവനെ മഹത്വത്തോടെ ദർശിക്കും. കാരണം എന്ത്? എന്നെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന എന്റെ ദൈവം അവൻ വിശ്വസ്തനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നുപോകാം. വീണ്ടും അടുത്തതായി ബൈബിളിൽ കരഞ്ഞത് ഒരു ഹാഗാറാണ്. ഹാഗാർ അബ്രഹാമിന്റെ ഭാര്യമാരിൽ ഒരുവർ. ഒരു നാളിൽ അബ്രഹാം ഖനാനിലേക്ക് യാത്രയായി. യാത്ര മധ്യേ ക്ഷാമം രൂക്ഷപ്പെട്ടു. പെട്ടെന്ന് എന്ത് ചെയ്തു? അബ്രഹാമും സാറായും എല്ലാം ചേർന്ന് ഈജിപ്തിലേക്ക് ഇറങ്ങിപ്പോയി. ആരംഭ നാളുകളൊക്കെ മെച്ചപ്പെട്ടു. അധികം വൈകും മുമ്പ് ഇതാ വല അനർത്ഥങ്ങൾ നേരിടേണ്ടി വന്നു. ഭക്തനായവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ജീവിതത്തിൽ ചില സത്യങ്ങൾ അറിയണമേ. അബ്രഹാമിന്റെ യാത്രയാൽ ചില ദുരിതങ്ങൾ അവനെ വേട്ടയാടി. അവിടെ ചെന്നപ്പോൾ സാറായിക്ക് ഒരു അസിസ്റ്റന്റ് കിട്ടി. പേര് ഹാഗാർ. ഒരു മിസ്ലിമി സ്ത്രീയാണ്. ഈ യജമാനന്റെ ആ ദയയും ഈ സാറാമ്മയുടെ ആ സന്തോഷമൊക്കെ കണ്ടപ്പോൾ അപ്പച്ചനെ അമ്മയും എല്ലാം വിട്ട് ചിഞ്ഞു പോരുന്നതാണ്. അപ്പനെയും വിട്ടു, അമ്മയും വിട്ടു, എല്ലാം വിട്ടു ഇങ്ങനെ ഇഞ്ഞു പോരുകയാണ്. ഇവളും ഈജിപ്തുകാരിയാണ്, ഇദ്ദേഹം എബ്രായനാണ്. ഇവര് തമ്മിൽ ഒരിക്കലും മിക്സാകുന്നതല്ല. എങ്കിലും ആ സാറായിയുടെ സ്നേഹവും യജമാനായ അബ്രഹാമിന്റെ കരുണയെല്ലാം കണ്ട് യാത്ര തിരിച്ചു. യാത്ര മധ്യേ നന്മകളും തിന്മകളെന്ന് പറയാം. സാറായിയുടെ ദാസിയായിരുന്നു. സാറായിയുടെ ഉപദേശം അബ്രഹാം കേട്ടു. അധികം വൈ മുമ്പേ ഈ പെൺകുട്ടികളുടെ വേദന വർദ്ധിച്ചു. ദുരിതങ്ങളുടെ അണക്കെട്ട് പൊട്ടിയൊഴുകി. അവൾക്കൊരു സന്തതി ജനിച്ചു. യജമാനായ അബ്രഹാമിൽ നിന്ന് പേര് ഇസ്മായേൽ എന്നാണ്. ഇസ്മായേൽ എന്ന സന്തതി ജനിച്ചു. കുടുംബത്തിൽ പ്രശ്നം രൂക്ഷമായി. അപ്പോൾ ഈ ദാസി ഒരു പരിഹാസിയ, സോറി, ഈ ദാസി സാറായെ നിന്ദിച്ച നിന്നയാണ്. നിന്നയിൽ നിന്നാണ് പരിഹാസിയായ മകൻ ജനിച്ചത്. അമ്മ നിന്ദിക്കുന്നവളാണെങ്കിൽ സന്തതി പരിഹാസിയാണെന്നുള്ളതിൽ വ്യത്യാസമില്ല. സാറായെ ഈ ദാസി നിന്ദിച്ചു. നിന്ന ഗർഭം ധരിച്ചു. പരിഹാസിയായ ഒരു മകനെ പ്രസവിച്ചു. എന്നിട്ട് പറയണ്ടു, അധികം കഴിയും മുമ്പ് ദുഃഖം ആ കുടുംബത്തിൽ വേട്ടയാടി. കുടുംബകലഹം രൂക്ഷമായി. അബ്രഹാം വ്യാകുലപ്പെട്ടു. ഓടി ദൈവം തമ്പുരാന്റെ അടുക്കൽ ചെന്നു. എന്റെ പൊന്നു തമ്പുരാനെ, കുടുംബത്തിൽ സമാധാനമില്ല. സാറായ എനിക്ക് സ്വസ്ഥത തരുന്നില്ല. ഞാൻ എന്തോ ചെയ്യണം? ഇവനും പരിച്ഛേദനേറ്റവനാണ്. ഇപ്പോൾ സാറായിക്ക് ഒരു കുഞ്ഞുണ്ടായി. പ്രശ്നം രൂക്ഷമായി. പണ്ടൊരു പുരോഹിതൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നു, ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ നിനക്കൊരു മോനെ തരാന്ന് പറഞ്ഞ് ഞാനാണ്. നീ അത് വിശ്വസിക്കാതെ സാറായുടെ വാക്ക് കേട്ടിട്ടാണ് ഈ കുറുക്കു വഴിക്കൊക്കെ പോയത്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഇടപെടുന്നില്ല. സാറാ പറയുന്ന പോലെ അങ്ങ് ചെയ്തേര്. അപ്പൊ സാറാ പറഞ്ഞ് ഇറക്കിവിടാൻ, ആ ഇറക്കിവിടാനാണ്, ഇറക്കിവിടാൻ പറയേ. പാവപ്പെട്ടവൻ മനസ്സില്ല, മനസ്സോടെ ഇറക്കിവിടണ്ടേ? കുടുംബത്തിൽ സമാധാനമില്ല, പ്രശ്നം രൂക്ഷമായി, കുടുംബം കലങ്ങിത്തുടങ്ങി. ദൈവം അനുകൂലമുണ്ടെന്ന് ഞാൻ ചവിടോട്ടി ും ദൈവം തമ്പുരാനും അനുകൂലം പറയുന്നില്ല. അവസാനം ഹാഗാറിനെ ആട്ടിയിറക്കി. അവൾ അപ്പനെയും അമ്മയും ചർച്ചക്കാരെയും ദേശക്കാരെയും വിട്ട് ദയുള്ള അബ്രഹാമിനെയും കരുണയുള്ള സാറായോടൊപ്പം യാത്ര തിരിച്ചു. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഒരു ദിവസം പ്രമാണം എഴുന്നേറ്റ് വന്ന് ഹാഗാറിനെ പുറത്താക്കാൻ പറഞ്ഞു. ഹാഗാർ പുറത്തേക്ക് പോകുകയാണ്. അബ്രഹാം എന്ന യജമാനൻ ചെന്നു. ഒരു തുരുത്തി വെള്ളവും കുറച്ച് അപ്പവും കൊടുത്തെടുത്ത് പറഞ്ഞു, ആ ഹാഗാറെ പരിപാടിയൊക്കെ കൊള്ളാം, സ്ഥലം കാലിയാക്കിയേരെ. ഹാഗാർ എന്ത് ചെയ്യോ നോർത്ത് നോക്കിക്കേ. നിരാശ അവളെ വേട്ടയാടി. അവളവിടെ കുഞ്ഞുമായി യാത്രയായി. പോയത് എവിടെന്നറിയാമോ? ബേർശേബ മരുഭൂമി. ബേർശേബ മരുഭൂമിയുടെ ഏകാന്തതയിൽ അവൾ അലഞ്ഞു. യജമാനൻ കൊടുത്ത അപ്പവും യജമാനൻ കൊടുത്ത തുരുത്തിയിലെ വെള്ളവും തീർന്നു. അവളുടെ പ്രാണൻ ഉള്ളിൽ ഉരുകാൻ തുടങ്ങി. ബാലൻ ദാഹം കൊണ്ട് ക്ഷീണിച്ചു. അവനെ ഒരു ദൂരസ്ഥലത്ത് കിടത്തി. ഒരമ്പ ഇത് പോകുന്ന ദൂരത്ത് ഈ സാധുവായ പെൺകുട്ടി കരയാൻ തുടങ്ങി. അവളിങ്ങനെ ചിന്തിച്ചു, എന്റെ അപ്പനെ വിട്ടു, എന്റെ അമ്മയെ വിട്ടു, എന്റെ ചാർച്ചക്കാരെ വിട്ടു, എന്റെ ജന്മദേശമായ മിസ്രയീം വിട്ടു. ഞാൻ ഈ യജമാനന്റെ ദയ തേടി. അയ്യോ, എനിക്ക് ഈ അവസ്ഥ വന്നല്ലോ. വ്യാകുലപ്പെട്ട മനസ്സോട് കുഞ്ഞിന്റെ മരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിരാശയിലിരിക്കുമ്പോൾ ദൈവദൂതൻ വിളിക്കുന്നു, ഹാഗാറേ നീ കരയുന്നതെന്ത്? നീ ബാലനെ എഴുന്നേൽപ്പിക്ക, ഇതാ ഒരു ഉറവ പുറപ്പെട്ടു വരുന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ ഓർത്തുകൊള്ളണം. മനുഷ്യൻ നിന്നെ സഹായിച്ചാൽ രണ്ടപ്പോ ഒരു തുരുത്തി വെള്ളവും തരും. ദൈവം നിന്നെ സഹായിച്ചാൽ മരുഭൂമിയിൽ ഒരു ഉറവ തുറന്നു തരും. നീ മനുഷ്യനെ ആശ്രയിക്കരുത്, മനുഷ്യന്റെ മുഖത്ത് നോക്കരുത്. നിന്റെ സന്തതിയെക്കുറിച്ച് നീ ഏറ്റവും വ്യാകുലപ്പെട്ടിട്ട് കർത്താവേ ഞാൻ എന്തു ചെയ്യുമെന്ന് ചോദിച്ച് നീ വ്യാകുലപ്പെട്ട് മനുഷ്യനെ ആശ്രയിക്കരുത്. നിന്റെ യജമാനൻ നിനക്ക് തന്നാൽ ഒരു തുരുത്തി വെള്ളവും രണ്ടപ്പോ
ഭൂമിയിലും നിനക്ക് തരും. എന്നാൽ നിന്റെ ദൈവം തന്നാൽ മരുഭൂമിയിൽ ഒരു ഉറവ തരും. ആയിരം തലമുറ ഓരിക്കുടിച്ചാലും വച്ചിപ്പോകാത്ത ഉറവ തരുവാൻ നിന്റെ ദൈവം വിശ്വസനാണ്. ഹഗാറേ, നീ എന്തിന് കരയുന്നു എന്ന് ചോദിച്ച അതേ ദൈവത്തിന്റെ ദൂതൻ ഇന്ന് രാത്രി പന്തലിൽ നിന്ന് നിന്നോട് ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, മരുഭൂമിയിൽ ഉറവയെ പുറപ്പെടുവിച്ചു തരുവാൻ, നമ്മുടെ ദാഹം തീർക്കുവാൻ, നമ്മുടെ സന്തതിയെ നീതിയാൽ അനുഗ്രഹിക്കാൻ നമ്മുടെ ദൈവം വിശ്വസ്തൻ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവമക്കളെ, മനുഷ്യനെ ആശ്രയിച്ചാൽ ഒരു പരിധി വരെ എത്തും. ഞാൻ എന്റെ ആരംഭ നാളുകളിൽ കറുകച്ചാലിൽ അവിടെ ഒരു ആരാധന ഹോള് പണിയുമ്പോൾ അന്ന് പാസ് സക്കറിയാപ്പച്ചനാണ്. അദ്ദേഹം ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരുന്ന എടാ, കൂട് കെട്ടിയിട്ടാലേ പ്രാവിനെ കിട്ടത്തുള്ളൂ. ശ്രുതി ഒളിപ്പാടാ, കൂട് കെട്ടിയിട്ടാ പ്രാവ് കയറും. ആരാധന ഹോളില്ല എങ്കിൽ ആത്മാക്കളെ കിട്ടത്തില്ല. അപ്പച്ചനാണ് അതിന് പ്രോത്സാഹിപ്പിച്ച്. അപ്പൊ എന്നോട് ഒരു എഗ്രിമെന്റ് പറഞ്ഞു, നീ അത് പണിതോ, സിമിന്റെ കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞു. സിമിനിന്റെ കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞു. കേട്ടപാടെ ഞാനൊരു കോൺട്രാക്ട് അതെല്ലാം ക്രമീകരിച്ചു, സിമിനിന്റെ കാശിന് വന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, സിമിനിന് ഇപ്പൊ എന്തോ വിലയാടാ? ചോദ്യം കേട്ടപ്പോ ഞാനൊരു വലിയ പ്രതീക്ഷയോടെ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച 125 രൂപയാണെന്ന്. പുള്ളി 126 തന്നില്ല, 125 രൂപ തന്നു. ഞാൻ ചോദിച്ചപ്പച്ച ഇതന്നെ ഞാൻ പറഞ്ഞത്, ഒരിയാക്ക് സിമിനിന്റെ കാശ് തരാമെന്ന്. ഒരിയാക്ക് സിമിനിന്റെ കാശ് തരാമെന്ന് എന്നോട് പറഞ്ഞത് സിമിനിന്റെ കാശ് തരാമെന്ന. അപ്പൊ ഒരു ലോഡാ ഞാൻ പ്രതീക്ഷിച്ച് തന്നത്, ഒരിയാക്ക് സിമിന്റിന്റെ. അതിനുശേഷം എനിക്ക് ഇത്ര മാനസിക സംഘർഷമൊക്കെ തോന്നിയത് അപ്പച്ചന് ഒരു ചിരിയുണ്ട്. ചിരിച്ചേച്ചു പറഞ്ഞടാ, കറിയാച്ചനല്ല നിന്നെ വിളിച്ചത്, ദൈവമാണ് വിളിച്ചത്. ദൈവം തന്നാലേ അത് തൃപ്തിപ്പെടത്തുള്ളൂ. ദൈവം അനുകൂലമാണ്, പ്രതികൂലം ആരും ഉണ്ടാകുകയില്ല. നീ മനുഷ്യനെ ആശ്രയിക്കരുത്. നിന്റെ യജമാനനെ നിനക്ക് തരുവാനൊരു പരിധിയുണ്ട്. അവൻ രണ്ടപ്പവും ഒരു തിരുത്തി വെള്ളവും തരും. എന്നാൽ നിന്റെ ദൈവം തന്നാൽ അത് വറ്റിപ്പോകാത്ത ഒരു ഉറവയാണ്. അത് വറ്റിപ്പോകാത്ത ഉറവ എന്റെ ദൈവം തന്റെ നീതിയാൽ എന്റെ തലമുറയോട് അത് ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിക്കാത്ത ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആകയാൽ ഹാഗാറേ, നീ കരയുന്നത് എന്ത്? വായിച്ചാട്ടെ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. 21:16 അവൾ പോയി അതിനെതിരെ ഒരു അമ്പൻപാട് ദൂരത്തിൽ ഇരുന്നു, കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. വിഷയം അവളുടേതല്ല. അവൾ മരിക്കുമോ, അവൾ തളരുമോ, അവൾ നിരാശപ്പെടുമോ, അല്ല, അവളുടെ കുഞ്ഞിനെ ചൊല്ലിയാണ്. എത്രയോ മാതാപിതാക്കന്മാർ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ചൊല്ലി കരയുന്നുണ്ട്. ഒരിക്കലൊരു അമ്മ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ജയാ, എനിക്കൊരു മോനുണ്ട്, അവനെ എങ്ങനെങ്കിലും വണ്ടി ഇടിച്ചോ, ഇടിവെട്ടിയോ, പാമ്പ് കൊത്തിയോ എന്ന് ചത്തുവാൻ പ്രാർത്ഥിക്കണമെന്ന്. ഇതുവരെയും കേട്ടതെല്ലാം ഗുണം പിടിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് വേദനയോടെ അമ്മ പറഞ്ഞു. കാരണം അവൻ തിരുവനന്തപുരം സിറ്റിയിലെ പ്രശസ്തനായ ഒരു കള്ളനാണ്. രാവും പകലും പോലീസുകാർ വീട്ടിൽ കയറിയിറങ്ങിയാണ്. അമ്മയും അപ്പനും കുഴഞ്ഞുപോയി. നീതിയുള്ളവരാകെ വ്യാകുലപ്പെട്ടു. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത്, അത് ദൈവം ദാനമായി തന്ന. ഇല്ലച്ചാ, സകല മാന്യതയും പോയി, പുറത്തിറങ്ങാൻ ഒക്കുന്നില്ല, സമൂഹത്തിന് മുമ്പിൽ നിന്നെയാണ്. ശേഷിപ്പുള്ള രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, എന്തു ചെയ്യും? ഞാൻ അവരോട് ധൈര്യപ്പെടുത്തി. ഞാൻ പറഞ്ഞു, നീ എന്നു ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കണം. 128 സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവയെ ഭയപ്പെട്ട് നടക്കുന്നവൻ ഭാഗ്യവാൻ, അവന്റെ സന്തതി മേശയ്ക്ക് ചുറ്റും ഒലിവിന്റെ തൈ പോലെയാണ്. ആ സാധുവായ സഹോദരി അത് കേട്ടു. അന്ന് മുതൽ അവൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവന്റെ ഓരോ വിഷയങ്ങൾ കേൾക്കുമ്പോഴും അവൾ ഇങ്ങനെ സാത്താനോട് പറഞ്ഞുകൊണ്ടിരുന്നു, അവൻ എന്റെ ആദ്യജാതനാണ്, എന്റെ ദൈവം എനിക്ക് ദാനമായി തന്നതാണ്, എന്റെ കുഞ്ഞ് അവനൊരു മുൾപ്പറപ്പല്ല, അവനൊരു പ്രാകൃതനല്ല, അവനൊരു കള്ളനോ ദുഷ്ടനോ അല്ല, അവൻ ദൈവത്തിന്റെ ദയെന്ന മേശയുടെ ചുറ്റും തഴച്ചു നിൽക്കുന്ന ഒലിവ് തൈയ്യാർ. അവൾ അതെന്നും പ്രാർത്ഥിക്കും. ഏറിയ നാളിന് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് ഒരു ലോക്കൽ മീറ്റിംഗിന് ചെല്ലുമ്പോൾ സ്റ്റേജിൽ ഇറങ്ങി വരുമ്പോൾ ഈ സാധുവായ സ്ത്രീ ഓടി വന്നു. എന്നെ ഓർമ്മയുണ്ടോ ചായ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓർക്കുന്നില്ല, അന്നൊരിക്കൽ ഒരു കുഞ്ഞിന്റെ കാര്യത്തിന് ഞാൻ പ്രാർത്ഥിക്കാൻ വന്നില്ലേ, അന്ന് എനിക്കൊരു വാക്യം പറഞ്ഞു, ഞാൻ അത് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചു. ഇന്ന് എന്റെ കുഞ്ഞാണ് എന്റെ കുടുംബത്തെ പോറ്റുന്നത്. അവൻ മാനസാന്തരപ്പെട്ടു, അവൻ അഭിഷേകം പ്രാപിച്ചു, അവൻ വിശുദ്ധന്മാരെ ഗണത്തിൽ വന്നു. ഞങ്ങൾ ഏറ്റവും താഴ്ന്ന ഉടഞ്ഞ നാളിൽ അവനാണ് ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ചത്. അവൻ ജോലി ചെയ്താണ് പെങ്ങളെ BSc നേഴ്സിംഗ് പഠിപ്പിച്ചത്. അങ്ങനെ ഒരു കുഞ്ഞിനെ ദൈവം തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തകർന്നുടയും. പ്രിയ ദൈവ വൈദ്യരെ, ഹാഗാർ മരുഭൂമിയിൽ അലഞ്ഞു, യജമാനന്റെ കരുണയച്ചു, ആ യജമാനത്തിയുടെ ദയയച്ചു. ബേർശേബ മരുഭൂമിയിൽ കുഞ്ഞിന്റെ മരണം കാണാൻ കഴിയാതെ വേദനപ്പെട്ട് നിലവിളിക്കുന്നെങ്കിൽ പ്രിയ ദൈവ വൈദ്യരേ, മരുഭൂമിയിൽ ഉറവ തരുവാൻ നിന്റെ ദൈവം ശക്തനോ. ശ്വാസത്തോടെ നീ അത് ഏറ്റുപറയണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്തിനാണ് കരയുന്നത്? ഇന്ന് രാത്രി നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചാട്ട്, എന്താണ് നീ കരയുന്ന വിഷയം? നിന്റെ നന്മകളെല്ലാം നഷ്ടപ്പെട്ടു, ആ നല്ല ഫലമായ ജോസഫ് നഷ്ടപ്പെട്ട്, നീതിയുടെ അങ്കി കീറി, വേദനപ്പെട്ട ഹൃദയത്തോടെയാണോ ഇരിക്കുന്നത്? ഇന്ന് രാത്രി ആരും ഈ കോമ്പൗണ്ടിൽ നിന്ന് വന്ന അവസ്ഥയിൽ നിരാശയോടെ പോകരുത്. യേശു നമ്മുടെ അടുക്കൽ നിൽപ്പുണ്ട്, യേശു നമ്മുടെ അടുക്കൽ നിൽപ്പുണ്ട്. അവൻ ചോദിക്കുന്നു, മകളേ നീ എന്തിനാണ് കരയുന്നത്? മകളേ നീ എന്തിനാണ് കരയുന്നത്? നമുക്ക് എന്താന്ന് വെച്ചാൽ കർത്താവിനോട് പറയാം. മറിയം പറഞ്ഞു, യേശുവിനെ കാണാഞ്ഞിട്ട് ഞാൻ കരയുകയാണ്. എന്താണ് നിന്റെ വിഷയം? ഉറവയില്ലാത്തതാണോ? കർത്താവെ സഹായിപ്പാൻ കടപ്പെട്ടവരെല്ലാം കൈയൊഴിഞ്ഞു. അബ്രഹാം രണ്ടപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്തു. എത്ര ഒരാഴ്ചത്തെ കൊണ്ടോ? പോകുന്ന വഴി ബേർശെബായിലെ ചൂടുകാറ്റേറ്റപ്പോഴേ തുരുത്തിയിലെ വെള്ളം തീർന്നു, വരണ്ടുണങ്ങി, അപ്പവും തിന്നു തീർന്നു. കുഞ്ഞെന്തിയെയും കുഞ്ഞിന്റെ കാലടികൾ കുഴഞ്ഞു. അവൻ ദയനീയതയോടെ അമ്മയുടെ മുഖത്ത് നോക്കി, ഇനി എങ്ങോട്ടാമ്മേ, ഇനി എങ്ങോട്ടാമ്മേ എന്ന് ചോദിച്ചു. ബേർശെബായിൽ തണലെങ്ങുമില്ല, ഒരു തുള്ളി വെള്ളം പോലുമില്ല. ആശ്രയമറ്റോൾ നിരാശയായി വ്യാകുലവളെ ആക്രമിക്കാൻ തുടങ്ങി. കഴിഞ്ഞകാല ജീവിതവും ഈജിപ്തിലെ അവസ്ഥകളും ഓർത്തു. അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ. അവൾ പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് എന്റെ കുഞ്ഞിന്റെ മരണം കാണാൻ വയ്യ, കുഞ്ഞിന്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ ദൂരത്ത് പോയി കരഞ്ഞു. ഇതേ ദുഃഖമാണോ ഇന്ന് രാത്രി നിന്നെ അലട്ടുന്നത്? ദൈവം നിനക്ക് ദാനമായി തന്ന സന്തതി, അവനൊരു പൊട്ടനല്ല, അവനൊരു കള്ളനല്ല, അവനൊരു പ്രാകൃതനല്ല, അവനിന്റെ മേശയ്ക്ക് ചുറ്റും നല്ല തഴച്ച ഒലിവാണ്. വിശ്വസിക്കുന്നവർ ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ ഇന്ന് രാത്രി കരയുന്ന വിഷയം എന്താണെന്നാൽ അത് ദൈവത്തോട് ഏറ്റു പറഞ്ഞു വിടുതൽ പ്രാപിച്ചിട്ടേ നിങ്ങൾ പോകാവൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും തിരുവെഴുത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കരഞ്ഞ മറ്റൊരു മനുഷ്യനെ കാണാം. പേര് ദാവീദ് എന്നാണ്. ദാവീദ് ഭയങ്കര മനുഷ്യനായിരുന്നു. ബാല്യകാലം മുതലേ വീട്ടിലെ ഇളയ സന്തതിയാണ്. അവന് നല്ല പവിഴ നിറവാണ്, നന്നായി കിന്നരം വായിക്കും, നല്ല പാട്ടുകാരനാണ്, നല്ലവണ്ണം പാടും, നല്ലവണ്ണം പാട്ടെഴുതും, നല്ലവണ്ണം കിന്നരം വായിക്കും. ഈ ആടിനെ തീറ്റി നടക്കുന്ന കാലത്ത് രണ്ട് കാര്യമേ അറിയത്തുള്ളൂ, ഒന്നേ ഉന്നം തെറ്റാതെ എറിയാനും, രണ്ടേ മനോഹരമായി പാടാനും. വേറെ കാര്യമൊന്നുമില്ല. ഉയർന്ന എം ബി ഒ പി എച്ച് ഡി ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഈ രണ്ട് കാര്യം അറിയാം, ഉന്നം തെറ്റാതെ എറിയാനും പിന്നെ കിന്നരം വെച്ച് പാടാനും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീട്ടിലെ ഇളയ മോന, അപ്പൊ ചേട്ടന്മാരെല്ലാം പട്ടാളത്തിലെ ഉയർന്ന ആളുകളാണ്. എന്നാൽ ഒരു ദിവസം ദൈവം എന്ത് ചെയ്തു? ശമുവൽ എന്ന പ്രവാചകനെ അയച്ച് ഇസ്രായേലിനവനെ രാജാവാക്കി. ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ആ നീർച്ചാലുകളെ നീന്തി അവൻ യെരൂശലേമിൽ രാജാവായി. ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിച്ചു. എന്നാൽ ഒരു ദിവസം അവൻ കരഞ്ഞു. സംഭവം എന്തെന്നറിയാമോ? ശൗലിന്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയി ഗത്തിൽ ചെല്ലുമ്പോൾ ഗത്തി രാജാവ് അവന് സിക്ലാഗ് എന്നൊരു പട്ടണം ദാനമായി കൊടുത്തു. ഒന്ന് ശമുവലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ വരുമ്പോൾ ദാവീദ് തന്റെ പട്ടണം, ആ പട്ടണം സൂക്ഷിച്ചിരുന്നു. ആ പട്ടണത്തിൽ പാർക്കുമ്പോൾ അവൻ അവിടെ പാർത്ത് അയൽ രാജ്യം ആക്രമിച്ചു. ആർക്കു വേണ്ടി എന്നറിയാമോ? കുന്തം കൊണ്ട് തന്നെ കുത്താൻ നടക്കുന്ന ആ ശൗലിന്റെ സംരക്ഷണത്തിനായി പണിക്ക് പോകുന്നത്. അവന്റെ മേലുള്ള അഭിഷേകവും മനസാക്ഷിയുടെ നിർമ്മലതയും കഴിഞ്ഞ കാല അനുഭവവും അവന്റെ ഹൃദയത്തെ കത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു ദിവസം അവനെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒന്ന് ശമുവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ വരുമ്പോൾ ദാവീദും കൂടെയുള്ളവരും മടങ്ങി തന്റെ ദാനമായി ലഭിച്ച സിൽക്കാഗ് എന്ന പട്ടണത്തിലേക്ക് വന്നു ചേരുമ്പോൾ അമാലിയക്ക് ആ പട്ടണം ആക്രമിച്ച് പട്ടണത്തെ തീയിട്ട് അതിലുള്ളതെല്ലാം കൊള്ളയാക്കി തന്റെ ഭാര്യമാരെയും തന്റെ മക്കളെയും തന്റെ ദാസീദാസന്മാരെയും തന്റെ സമ്പത്തുകളെയും എടുത്തോണ്ടുപോയി. ദാവീദ് കേട്ടപാടെ എടുത്തിയാടി ഉള്ള വാളൊക്കെ ഒന്ന് മൂർച്ചപ്പെടുത്തി ഉടനെ പോവുകയല്ല. ദാവീദിനറിയാം ആക്രമിച്ചത് അമാലിയക്കനാണ്. ഒന്ന് വായിച്ചാട്ട്, ഒന്ന് ശമുവേലിന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ പ്രാരംഭങ്ങൾ വായിച്ച. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീവച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രന്മാരെയും അടിമകളാങ്ങി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അടുത്തത്, അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതെ ആകുവോളം ഉറക്കെ കരഞ്ഞു. ഇവരുടെ എല്ലാം കരച്ചിലുകൾക്ക് പ്രത്യേകതയുണ്ട്. യാക്കോവ് കരഞ്ഞത് പൂഴിയിലിരുന്ന് ആ റെഡ്ഡുടുത്ത് തന്റെ മകന്റെ കീറിമുറിഞ്ഞ വസ്ത്രത്തെ നോക്കിയാണ് കരഞ്ഞത്. ഓരോരുത്തർ കരയുമ്പോൾ അതിന്റെ പ്രത്യേകത അവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം കരഞ്ഞെങ്ങനെയാണെന്നറിയോ? ബലം ക്ഷയിക്കുന്നവർ, വലിയ ബലവാനാ, പണ്ട് സിംഹത്തെ കയറിയതാണ്, ഉന്നം തെറ്റാതെ ഗോലിയാത്തിന് എറിഞ്ഞതാണ്. മല്ലനായ ഗോലിയാത്ത് അട്ടകസിക്കുന്ന ശബ്ദം കേട്ട് ശൗലും സൈനാധിപന്മാരും ഓടി കൂടാരത്തിന്റെ ഉള്ളിൽ കയറി മറശ്ശിലയും മറച്ച് ഗോദറേജിന്റെ താഴിട്ട് പൂട്ടിയിരിക്കുമ്പോ ഈ പവിഴ നിറമുള്ള ബാലൻ
ഒച്ചുപിള്ളാരി ക്രിക്കറ്റ് ബോൾ എറിയുന്ന പോലെ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ, ഇത് മരണമാണിവം ക്രൂരനാണെന്നൊന്നും ഇങ്ങനെ അറിഞ്ഞുകൂടാ, ഒച്ചു പയ്യനല്ലേ. അപ്പൊ ശൗലി ചോദിച്ചു, ദാവീദേ നീ അങ്ങോട്ട് പോയാൽ എന്താണ്? അപ്പൊ ഇദ്ദേഹം മൂന്ന് കാര്യങ്ങളാണ് അതിന്റെ വിഷയം. ഒന്ന്, ശമുവേൽ ഒഴിച്ച് അഭിഷേകം ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട്. രണ്ട്, മനസാക്ഷിയുടെ നിർമ്മലത ആത്മാവിന് ധൈര്യം കൊടുക്കുന്നുണ്ട്. മൂന്ന്, കരടിയെയും സിംഹത്തെയും കീറി അനുഭവം എഴുന്നേറ്റ് നിൽക്കുന്നു. മുൻപിൽ അനുഭവം നിൽക്കുന്നു, വലതു സൈഡിൽ മനസാക്ഷിയുടെ നിർമ്മലത നിൽക്കുന്നു, ഇടതു സൈഡിൽ അഭിഷേകം നിൽക്കുന്നു. മൂന്നും കൂടെ ചേർന്നപ്പോൾ നോക്കട്ടെന്നല്ല പറഞ്ഞത്, യജമാനനേ ഞാൻ പോയി അവനെ കൊന്നുകൊള്ളാം. എന്താ കാരണം? അവനെ കൊല്ലാനുള്ള ശക്തി എനിക്കുണ്ട്. അഭിഷേകം, മനസാക്ഷിയുടെ നിർമ്മലതയും അഭിഷേകവും അനുഭവവും കൂടെ ചേർന്നാൽ ഏത് ചെകുത്താനും വീഴും, ഏത് ചെകുത്താനും നമ്മുടെ മുമ്പിൽ വീഴും. മനസാക്ഷിയുടെ നിർമ്മലത സൂക്ഷിച്ചോണം. മനസാക്ഷിയുടെ നിർമ്മലതയും സിയോലി എന്ന് പറയുന്ന അഭിഷേകവും കഴിഞ്ഞ കാലത്ത് ദൈവം നിന്നെ നടത്തിക്കൊണ്ടുവന്ന ആ വഴി ഓർമ്മയുണ്ടോ? ചിലരതൊന്നും ഓർക്കത്തില്ല, ആ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ദൈവം ചെയ്ത നല്ല കാര്യം ഓർക്കത്തില്ല. 66 മറിയാമ്മ പറഞ്ഞ പള്ളി ഇന്നും ഓർത്തിരിക്കുക. അതിനിടയിൽ എത്രയോ പ്രാവശ്യം ഏറ്റു പറഞ്ഞു, 27 കൊടുത്തു, ചുമ്മനം ഇടത്തും വലത്തും കൊടുത്തു, കൂട്ടിയിടിച്ച് മോന്തയ്ക്ക് നീരുമായി, ഒരു കന്നാതിലെ മുഴുവൻ വീഞ്ഞും കുടിച്ച് ഒരു ലോറിയെ കയറ്റാനുള്ള ബ്രെഡും തിന്നു. എന്നാലും 66 മറിയാമ്മ പറഞ്ഞത് മറക്കാതിരിക്കുക. ഇതിനിടയിൽ എത്രയോ അത്ഭുതം ചെയ്തു ദാവീദ്, ഇതൊക്കെ അങ്ങ് മറന്നുപോയി. ശൗലി ചെയ്ത ദ്രോഹമൊന്നും ദാവീദിന് ഓർമ്മയില്ല, പക്ഷേ ദൈവം ചെയ്ത അത്ഭുത ഓർമ്മയുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവയിൽ ഒന്നിനെ പോലെ ഞാൻ വീഴ്ത്താം. മല്ലനായിരുന്നു പ്രിയമുള്ളവരെ, ഇവൻ ബലവാനായിരുന്നു. ഇവന്റെ ബലത്തിന് മുമ്പിൽ ആരും നിൽക്കത്തില്ല. ഇവനെ ആക്രമിക്കാൻ ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ മൂത്തമാൻ അബ്സലോ ഇവനെ ആക്രമിക്കാൻ ഓടുക. അപ്പോഴേ ഒരുത്തൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയാം, എടാടാ നീയേ അതിന് പോകണ്ട, അത് ബുദ്ധിയല്ല. അഹീദോബേൽ എന്ന് പറയുന്ന ഒരു ആളുണ്ട്, പുള്ളി അബ്സലോമിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഇദ്ദേഹം എന്ത് പറഞ്ഞാലും കറ കറച്ചാ. തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ തെക്കോട്ട് പോയാൽ മതി, വടക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ട് പോയാൽ മതി, അത് അത്ര കറച്ചാ, തെറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഇപ്പൊ ദാവീദും അബ്സലോമും തമ്മിൽ യുദ്ധമുണ്ടായി. യുദ്ധം മുറിച്ചതാവസ്ഥയിലായി ദാവീദ് ജീവനും കൊണ്ട് ഓടിക്കളഞ്ഞു. സ്വന്തം രക്തത്തിൽ ജനിച്ച സന്തതി ശത്രുവായി, നാട് മുഴുവൻ ദുർവർത്തമാനമായി, ജീവരക്ഷയില്ലാതെ ഓടുകയാണ്. മല കയറുമ്പോൾ തുണി തലയിലിട്ട് മൂടി ദുഃഖത്തോടെ പോവുകയാണ്. ഈ കേട്ടവാടെ അപ്പന്റെ ഓട്ടോ ഒക്കെ കണ്ടപ്പോ ഇവൻ ചിന്തിച്ചു, ഇത്രേ ഉള്ളൂ ജീവനും കൊണ്ട് പോവുകയാണ്. അപ്പൊ അഹീദോബേല് പറഞ്ഞു കൊടുക്കുക, അബ്സലോമേ നിന്റെ അപ്പനായ ദാവീദ് യോദ്ധാവാണ്. അവൻ കുട്ടിക്കാലം തുടങ്ങി വനത്തിൽ നടന്നു പഠിച്ചവനാണ്. നീ ചിന്തിക്കുന്ന ഒരു മനുഷ്യനല്ല അവൻ. അവനൊരു യോദ്ധാവാണ്. അവൻ ഒരിക്കലും സൈന്യത്തിന്റെ ഇടയിൽ കിടന്നുറങ്ങത്തില്ല. സൈന്യം എവിടെ കിടക്കുന്നുവോ അവിടുന്ന് മൈലുകൾക്കകലിൽ പാറയിലോ ഗുഹയിലോ ആയിരിക്കും. നീ അവനെ പിന്തുടരരുത്. കുട്ടി നഷ്ടപ്പെട്ട കരടിയുടെ ഉഗ്രതയുള്ളവനാണ്. നോക്കിയോണ്, സാത്താന് പോലും അറിയാം ഒരു വിശുദ്ധന്റെ മനസ്ഥിതി എന്താണ്. കേട്ടവാടെ അബ്സലോം തല വലിച്ചു, പുറമോട്ടങ്ങ് വലിച്ചു, കമ്പൊക്കെ താഴെ വെച്ചു. കാര്യം പറയാ, കളിക്കാൻ പോകരുത്. നിന്റെ കൂട്ട് അവനിങ്ങനെ ചോക്ലേറ്റ് കുട്ടപ്പനായിട്ട് തള്ളഭിന്റെ മെത്തേ കിടന്നു വളർന്നവനല്ല ഇസായിയുടെ മോന. അവൻ ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ സകല കാര്യങ്ങളും അറിയാം. അവൻ എവിടെ കയ്യാലയുണ്ട്, ഏത് വഴിയുണ്ട്, അവന് ഉരുക്കു മനുഷ്യനാ. നീ പോകരുത്, ജയിക്കത്തില്ല. അബ്സലോമിന് മനസ്സിലായി. അബ്സലോം പുറമോട്ട് തിരിഞ്ഞു. ദൈവമക്കളെ ഓർത്തോണം, ഇത്രയും വലിയ മനുഷ്യനാ, ഗോലിയാത്തിനെ കൊന്നവൻ, സാക്ഷ്യം പ്രാപിച്ചവൻ. പക്ഷേ അമാലിയക്കിന്റെ മുമ്പിൽ കീഴടങ്ങിപ്പോയി. അമാലിയക്ക് എല്ലാം എടുത്തോണ്ട് പോയി, സ്വദേശത്തേക്ക് മടങ്ങി വന്നു. പട്ടണമെല്ലാം തീവച്ചു കത്തിയിരിക്കുന്നു. ഭാര്യമാരെ പറിച്ചൊല്ലി വിളിച്ചിട്ട് കാണാനില്ല, കുഞ്ഞുങ്ങളെ അന്വേഷിച്ചിട്ട് കാണാനില്ല. അപ്പോൾ എന്താ ദാവീദ് ചെയ്തത്? ദാവീദ് നിലത്തിരുന്നു, കരയാൻ തുടങ്ങി. എപ്പോൾ വരെ? അവിടെ എഴുതിയിരിക്കുന്നു, തന്റെ ബലം ക്ഷയിക്കുവോളം ദാവീദ് കരഞ്ഞുകൊണ്ടേയിരുന്നു. നമുക്ക് ദാവീദിനോട് ചോദിക്കാം, മല്ലനായ ദാവീദേ അങ്ങ് വളരെ മഹാനല്ലേ, അങ്ങ് പിന്നെ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? കൈകൂപ്പിക്കൊണ്ട് സാഷ്ടാംഗം വീണു പറയും, എന്നെ ആക്രമിച്ചവൻ അമാലിയക്കാണ്. യഹോവയുടെ സിംഹാസനത്തോട് യുദ്ധം ചെയ്യുന്നവനും പാളയത്തിലെ ബലഹീനനെ കൊന്നു മുടിക്കുന്നവനും ശൗല്‍ വീണു എഴുന്നേറ്റില്ലെന്ന് പറയുന്ന അമാലിയക്ക് എന്ന ജഡമാണ് എന്നെ ആക്രമിച്ചത്. എനിക്ക് നേരിട്ട് ആക്രമിക്കാൻ ശേഷിയില്ല. എന്തു ചെയ്തു? ആ രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്നു. 18 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട് അവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നു, യഹോവ ദാവീദിനെ സഹായിച്ചു. ദാവീദ് പുറപ്പെട്ടു പോയി, അമാലിയക്ക് കൊണ്ടുപോയ ചെറുതും വലുതുമായ എല്ലാറ്റിനെയും ദാവീദ് തന്റെ പട്ടണത്തിൽ തിരികെ കൊണ്ടുവന്നു. അമാലിയക്ക് കൊണ്ടുപോയ ഒന്നുപോലും അവന് തിരികെ കിട്ടാതിരുന്നില്ല. ദാവീദ് കരഞ്ഞു. കണ്ണുനീർ തുടയ്ക്കാൻ ദൈവമുണ്ട്. ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതാനുഭവം ഓർത്തു നോക്കുവേൻ. കഴിഞ്ഞ കാല ജീവിതത്തില് നീ ഒരു വലിയ യോദ്ധാവായിരുന്നു. നീ ഗോലിയാത്തിന് വീഴ്ത്തിയവനാണ്. നീ ഒരു പ്രാർത്ഥനാവീരനാണ്. നീ ഒരു വിശ്വാസവീരനാണ്. എന്നാൽ ഈ നാളുകളിൽ ജഡമായ അമാലിയ
ഭൂമിയിലേക്ക് നിന്നെ ആക്രമിച്ച് ദൈവം ദാനമായി തന്ന എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നുവോ, നിന്റെ ബലം ക്ഷയിക്കുന്നത് വരെ കരുവീൻ, മടക്കി വരുത്തുവാൻ ദൈവം സഹായിക്കും. 18-ാം വാക്യം പെട്ടെന്ന് വായിച്ചാൽ, അമാലേക്കർ അപഹരിച്ചുകൊണ്ട് പോയിരുന്നതൊക്കെ, അമാലേക്ക് അപഹരിച്ചു കൊണ്ടുപോയതൊക്കെ ദാവീദ് വീണ്ടും കൊണ്ടുവന്നു. തന്റെ രണ്ട് ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയ ചെറുതോ വലുതോ പുത്രന്മാരും വചനം ഒന്ന് ശ്രദ്ധിച്ചാട്ട്, നമുക്ക് വിശ്വാസത്തോടെ ഏറ്റു പറയാം. അവർ കൊണ്ടുപോയ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ സമ്പത്തോ ഒന്നും നഷ്ടപ്പെടാതെ ദാവീദ് തന്റെ പട്ടണത്തിൽ തിരികെ കൊണ്ടുവന്നു. രഹസ്യം ബലം ക്ഷയിക്കുന്നത് വരെ കരഞ്ഞു. ഇന്ന് രാത്രി നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ച് നിന്റെ കർത്താവ് നിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ നീ പറയണം, കർത്താവേ എന്റെ ആദ്യ അഭിഷേകം നഷ്ടപ്പെട്ടുപോയി, ആദ്യ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടുപോയി, ആരംഭ മനസാക്ഷിയുടെ നിർമ്മലത എനിക്ക് നഷ്ടപ്പെട്ടുപോയി. നിന്റെ സ്വന്തം ബലം ക്ഷയിക്കും വരെ ഇന്ന് രാത്രി നീ കരയുന്നെങ്കിൽ നിന്റെ പ്രതിയോഗി നിന്റെ കയ്യിൽ നിന്ന് അപഹരിച്ചതെല്ലാം നീ വീണ്ടും കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുന്നു, എന്തിനാ നീ കരയുന്നത്? കരയുന്ന അവസ്ഥ തുറന്ന് നാം ദൈവത്തോട് പറയണം. നഷ്ടപ്പെട്ടുപോയതെല്ലാം ദൈവം നിനക്ക് തിരികെ തരും. ദൈവം കരുണയും നീതിയും വിശ്വസ്തതയുമുള്ള ദൈവമാണ്. ദാവീദ് ബലം ക്ഷയിക്കുമ്പോഴേയും കരഞ്ഞു. താൻ വലിയവനായിരുന്നു, പ്രാർത്ഥനാവീരനായിരുന്നു, നല്ല മനസ്സാക്ഷിയുടെ നിർമ്മലതയുണ്ടായിരുന്നു. അവന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ശത്രു വിറച്ചിരുന്നു, ശത്രുവിന് പോലും അവനെക്കുറിച്ച് ഒരു അറിവുണ്ടായിരുന്നു. എന്നാൽ ഈ നാളുകളിൽ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ഒരു നിമിഷം നീ നിന്നോട് തന്നെ ചോദിച്ചാട്ട്, മരണം വിട്ടുയർത്തുവന്ന മശിഹ നിന്റെ സമീപത്ത് നിൽക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? ആ ആരംഭാഭിഷേകം നഷ്ടപ്പെട്ടുപോയോ? കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടുപോയോ? പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടുപോയോ? ദൈവിക ദർശനം നിനക്ക് നഷ്ടപ്പെട്ടുപോയോ? അമാലിയക്ക് എന്ന ജഡം നിന്നെ നിത്യം ആക്രമിച്ച് മനസ്സിനെയും ഹൃദയത്തെയും നിർമ്മലയിൽ സൂക്ഷിക്കാൻ കഴിയാതെ നീ ഏറ്റവും ബലഹീനപ്പെടുന്നു. ഇന്ന് രാത്രി എന്റെ ദൈവം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരും. ഞാൻ അവിശ്വസ്തനെങ്കിലും എന്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ബലഹീനനെങ്കിലും എന്റെ ദൈവം ശക്തനാണ്. എന്റെ യേശു ജീവിക്കുന്നുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർ ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. നമ്മൾ ഓരോ പ്രാവശ്യവും ഹല്ലേലൂയ പറഞ്ഞത് സ്ഥാപിച്ച് ഉറപ്പിക്കണം. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞില്ലേ, മോശ ന്യായപ്രമാണം പറഞ്ഞ ശേഷം രക്തം ഒഴിച്ച് ഉറപ്പിച്ചതുപോലെ നീ വിശ്വസിക്കുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് നീ ഏറ്റുപറഞ്ഞത് ഉറപ്പിക്കണം. പിശാചിന്റെ ശക്തികളെല്ലാം ആടി ഒലയും. ഇന്ന് രാത്രി കർത്താവിൻ നമ്മൾ കരുണയുള്ളവനാണ്, ഉയർത്തുവന്ന കർത്താവ് നമ്മുടെ അടുക്കലുണ്ട്. പ്രിയ ദൈവ വൈദലേ, നീ എന്തിനാണ് കരയുന്നത്? മറിയം, നീ എന്തിനാണ് കരയുന്നത്? എന്താ നിന്റെ വിഷയം? ഭക്തനായ ജോസഫ് നിനക്ക് നഷ്ടപ്പെട്ടു പോയോ? ഭയപ്പെടാതെ, ദൈവം നിനക്ക് തിരികെ തരും. നഷ്ടപ്പെടുമ്പോൾ കേവലം ഒരു ചെറിയ ആട്ടിടയ ചെറുക്കനാണെങ്കിൽ മടക്കി കിട്ടുമ്പോൾ മിസ്രയീമിന് അധിപതിയായിരിക്കും. നഷ്ടപ്പെട്ട നാളുകളിലെ നിന്റെ കണ്ണുനീരെല്ലാം തുരുത്തിയിലുണ്ട്, ഒരു തുള്ളി നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അമേരിക്ക കാതറിൻ ആ ദർശനത്തിൽ ദൂതനോട് ചോദിച്ചു, എന്താണ് യജമാനിനെ ഈ കൽഭരണികൾ നിരത്തി വെച്ചേക്കുന്നത്? ദൂതൻ പറഞ്ഞു, ഇത് ഭക്തന്മാരുടെ കണ്ണുനീർ സൂക്ഷിക്കുന്ന കൽഭരണികളാണ്, തുരുത്തികളാണ്. നീ എത്ര വർഷം കരഞ്ഞു, വീണ കണ്ണുനീര് ഭൂമിയിലാണെങ്കിലും ഈ കണ്ണുനീർ സ്വർഗത്തോളം എത്തിയിട്ടുണ്ട്. അത് കൽത്തുരുത്തിയിൽ കൂട്ടിവെച്ചിട്ടുണ്ട്. നശിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി കരഞ്ഞുവോ? നിന്റെ സഹോദരവർഗത്തിന് വേണ്ടി കരഞ്ഞുവോ? നിന്റെ സന്തതിക്ക് വേണ്ടി കരഞ്ഞുവോ? നിന്റെ നാടിന് വേണ്ടി കരഞ്ഞുവോ? അതൊന്നും നഷ്ടമല്ല, അതെല്ലാം തുരുത്തിയിൽ കൂട്ടിവെച്ച് എന്റെ യജമാനൻ എനിക്ക് പ്രതിഫലം തരുന്ന ഒരു നാളുണ്ടേത്. എല്ലാ ദിവസവും നീ വിശ്വാസത്തോടെ ഏറ്റു പറയണം. എന്തിനാണ് നീ കരയുന്നത്? രാത്രി കർത്താവിന്റെ ശബ്ദം കേട്ട് അതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കണം. അഭിഷേകം നഷ്ടപ്പെട്ടെങ്കിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം. കർത്താവ് നീതിയും കരുണയുമുള്ള ദൈവമാണ്. ഒരു നാളിൽ ഒരു സഹോദരിയുടെ ദർശനം നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കാം. തമിഴ്നാട്ടിലെ ഒരു സിനിമാ നടിയായ സിസ്റ്റർ, അവൾ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് നീതിയുടെ മാർഗത്തിൽ വന്നു, പിന്നീട് ദൈവറവ് വിട്ട് വീണ്ടും പ്രാകൃതത്തിലേക്ക് യാത്രയായി. മരണകരമായ ഒരു അപകടത്തിൽപ്പെട്ട് മുഖത്താഴത്തിലുള്ള മുറിവേറ്റു. അതിൽ നിന്നും ദൈവം രക്ഷപ്പെടുത്തി. വീണ്ടും എന്ത് ചെയ്തു? പ്രാകൃതത്തിന്റെ വഴിയിലൂടെ നിരാശ തന്നെ വേട്ടയാടി. വളരെ നിരാശയോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആശ്രയിപ്പാൻ ലോകത്തിലൊന്നുമില്ല, ഇഷ്ടംപോലെ പണമുണ്ട്, തെരുവിലെല്ലാം
എല്ലാം അവരുടെ മുഖരൂപങ്ങൾ ഇങ്ങനെ ചിത്രങ്ങളായി നിൽക്കുകയാണ്. പേരും പ്രശസ്തിയുണ്ട്. മനസാക്ഷിയുടെ കുറ്റബോധം വേട്ടയാടി, മരണം മുൻപിൽ കണ്ടു, അന്തിമ നിമിഷത്തിലേക്ക് എത്തി, ആത്മഹത്യയുടെ നിമിഷമായി, കമന്നുകിടന്ന് റൂമിൽ കരഞ്ഞു. പെട്ടെന്ന് യേശു അടുക്കൽ വന്നു. യേശു മകളെ എന്നൊരു വിളി വിളിച്ചു. യേശു ഒരു വാക്ക് പറഞ്ഞു, മകളേ ഞാൻ നിന്നെ സ്നേഹത്തിന്റെ പാശം കൊണ്ട് ചുറ്റിയിരിക്കുകയാണ്. ആ പാശത്തിന്റെ ഒരു വശം എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നീ ലോകത്തിൽ എവിടെ പോയാലും മടങ്ങി എന്റെ അടുക്കൽ വരുമെന്ന് എനിക്കറിയാം. കാരണം ആ പാ സ്നേഹപാശത്തിന്റെ ഒരു അഗ്രഹം നിന്നിൽ ബന്ധിച്ചിട്ടുണ്ട്. മറുഭാഗം എന്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ്യ! ഇന്ന് രാത്രി നമുക്ക് ഏറ്റു പറയാം, എന്റെ കർത്താവിന്റെ സ്നേഹത്താൽ ഞാൻ ചുറ്റപ്പെട്ടിരിക്കുന്നു. അവൻ ആ സ്നേഹത്തിന്റെ പാശത്തിന്റെ തുമ്പത്ത് പിടിച്ചിട്ടുണ്ട്. അവന്റെ ബലമുള്ള ഭുജത്തിൽ നിന്ന് ഒരു ദുഷ്ടൻ എന്നെ വലിച്ചു പറിക്കത്തില്ല. അവിടെ യേശു വരാറായി. അവന്റെ സ്നേഹത്താൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാം. ദാവീദ് കരഞ്ഞത് എല്ലാം നഷ്ടപ്പെട്ടു പോയി. വലിയ മനുഷ്യൻ അമാലിയക്ക് എന്ന ജഡം സകലതും അപഹരിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു പോയി. എടുത്തു ചാടി പിറ്റേ ദിവസം രാവിലെ തന്നെ അങ്ങോട്ട് എഴുന്നേറ്റുള്ള വാളെല്ലാം കൂടെ മൂർച്ചപ്പെടുത്തി അരയ്ക്ക് വെട്ടി ചാടി പിടിച്ച് എന്നാ എന്ത് ചെയ്യുന്നറിയാമോ? അമാലിയക്ക് കഷ്ണം കഷ്ണം വെട്ടിമുറിച്ച് അവൻ കുട്ടകത്തിലിട്ട് കറി വെക്കും. യാതൊരു സംശയമില്ല. ഇതൊക്കെ ദാവീദിനറിയാം. കളിക്കാൻ പറ്റിയ ആളല്ല. മോശ സിംഹാസനം സ്ഥാപിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു. തലമുറ തലമുറയോളം അമാലിയക്കിന് യുദ്ധമുണ്ടെന്ന് ഇതൊക്കെ ദാവീദിനറിയാം. മറ്റ് ജാതികളെ അറ്റാക്ക് ചെയ്യുന്ന പോലൊന്നും ഇവിടെ കയറി കളിക്കാനൊക്കത്തില്ല. ഒറ്റ വഴിയേ ഉള്ളൂ. ബലം ക്ഷയിക്കുന്നവരെ കരഞ്ഞുകൊണ്ടിരുന്നു. വെറുതെ ഇരുന്ന് കരഞ്ഞെന്നവർ കരഞ്ഞു 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 കരഞ്ഞ് എന്ത് ചെയ്തു? തലയിലെ കണ്ണുനീര് പറ്റി, ആത്മബലവും പോയി. യഹോവ ദാവീദിനെ സഹായിച്ചു. ഹല്ലേലൂയ്യാ! ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വന്ന് നീ കണ്ണുനീരോടെ കരഞ്ഞു ഞാൻ ബലഹീനനാണെന്ന് പറയുന്നെങ്കിൽ ദാവീദിനെ സഹായിച്ച ദൈവം ഇന്ന് രാത്രി നിന്നെ സഹായിക്കും. നിന്റെ ആരംഭ നാളിനേക്കാൾ ഏറ്റവും നല്ലൊരു നാള് നിനക്ക് തരും ദൈവ വൈദ്യലേ. നീ നിന്റെ ദൈവത്തിൽ വിശ്വസിക്കണം. ഉയർത്തുവന്ന കർത്താവ് ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? കരയുന്ന വിഷയം ഇന്ന് രാത്രി നീ തുറന്നു പറഞ്ഞേച്ചു പോയാൽ ഈ രാത്രി നിനക്ക് വിടുതൽ ഉണ്ടായിരിക്കും. ഇതിനപ്പുറം നാളെ എന്നൊരു കാര്യം നീ ചിന്തിക്കണ്ട. ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം. നീ രോഗിയാണോ? നീ ആസ്മാ രോഗിയാണോ? ഇന്ന് രാത്രി കർത്താവ് നിന്നെ സൗഖ്യമാക്കും. നീ ഒരു ത്വക്ക് രോഗിയാണോ? ഇന്ന് രാത്രി കർത്താവ് നിന്നെ സൗഖ്യമാക്കും. നീ ഒരു ക്യാൻസർ രോഗിയാണോ? ഇന്ന് രാത്രി കർത്താവ് നിന്നെ സൗഖ്യമാക്കും. നിന്റെ കുടലിൽ അൾസറാണോ? വൈദ്യൻ നിന്നെ ഉപേക്ഷിച്ചോ? ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കും. ഉയർത്തുവന്ന കർത്താവ് സമീപത്ത് നിന്ന് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? പറയണം, കർത്താവേ ഞാനൊരു രോഗിയാണ്. മരുന്നിന് എന്നെ സഹായിക്കാനൊക്കുന്നില്ല. വൈദ്യൻ എന്നെ സഹായിക്കാനൊക്കുന്നില്ല. എന്റെ ജീവിതം എനിക്കൊരു ഭാരമാണ്. എന്റെ കുടുംബത്തിനൊരു ഭാരമാണ്. എന്റെ സ്നേഹിതർക്കൊരു ഭാരമാണ്. നിന്റെ നീതിയാൽ എന്നോട് കരുണ ചെയ്യണമേ. കണ്ണുനീരെല്ലാം തുടയ്ക്കും. കരുണയോട് അങ്ങനെയല്ലേ വാക്യം വായിക്കുന്നത്? അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളഞ്ഞു. ഇന്ന് രാത്രി വിശ്വാസത്തോടെ വചനം നമുക്ക് ഏറ്റു പറയാം. ആകാശം ചുരുൾ പോലെ ചുരുണ്ടു പോകട്ടെ. ഭൂമി 100 കഷ്ണമായി പൊട്ടിത്തെറിക്കട്ടെ. വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു. ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടോടിപ്പോയി. എന്തിനാണ് നീ കരയുന്നത്? ഹാഗാറിനെ പോലെ നിന്റെ സന്തതിയെ ചൊല്ലി ആശ്രയമറ്റ് സഹായിപ്പാൻ ആരുമില്ലാതെ മറ്റുള്ളവരുടെ കരുണയിൽ നിന്ന് അന്യപ്പെട്ട് മരുഭൂമിയിൽ നീ അലയുകയാണോ? മനുഷ്യൻ നിനക്ക് തന്നാൽ ഒരു പരിധിയുണ്ട്, ദൈവം നിനക്ക് തന്നാൽ അതിന് പരിധിയില്ല. മനുഷ്യനൊരു തുരുത്തി വെള്ളം തരും, ദൈവം ഒരു ഉറവ നിനക്ക് വെള്ളമായി തരും. മനുഷ്യനൊരു തുരുത്തിയിൽ നിനക്ക് ഒരു എണ്ണപ്പെട്ട അപ്പം നിനക്ക് തരും. എന്നാൽ നിനക്ക് ആഹാരം തരുവാൻ അവൻ തന്റെ ആ സൃഷ്ടിയായ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, അനാഥനായി വിടത്തില്ല. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നപ്പോൾ ആ ജീവിതത്തിൽ ആ പ്രാപ്തനായ ദാവീദ് എല്ലാം നഷ്ടപ്പെട്ടു കരഞ്ഞു. യഹോവ അവനെ സഹായിച്ചു. സകലതും ആ വാക്ക് വായിച്ചത് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. നല്ല വാക്കാണ് എഴുതിയിരിക്കുന്നത്. സകലതും നഷ്ടപ്പെട്ടു പോയി. ഞാൻ ആ വാക്കെടുത്തപ്പോൾ പരേതനായ വിളനിലത്തിലെ ബേബിച്ചാനോട് ഞാൻ പറഞ്ഞു, അച്ഛായ അതിന്റെ ആ ഇംഗ്ലീഷ് വാക്കും ഗ്രീക്ക് വാക്കും ഒന്ന് നോക്കി പറയണമേ. അപ്പൊ അദ്ദേഹം തിരുവല്ലയിലുള്ള സമയത്താണ് ഒരു ദിവസം അദ്ദേഹം ആ ഗ്രീക്ക് ബൈബിൾ നോക്കി കമ്പ്യൂട്ടർ വഴി നോക്കിയിട്ട് താൻ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ബ്രദർ ജോസെ ഓൾ എല്ലാം എല്ലാം എന്നാണ്, എല്ലാം എല്ലാം തിരികെ കൊണ്ടുവന്നു, ഒന്നുപോലും അവശേഷിച്ചിട്ടില്ല. അമാലേക്ക് കൊണ്ടുപോയ എല്ലാം നിനക്ക് തിരികെ തരുവാൻ നിന്റെ ദൈവം ശക്തനാണോ? നീ കണ്ണുനീരോടെ കരഞ്ഞോ, അവൻ എല്ലാം മടക്കി തരും. ഞാൻ എല്ലാം മടക്കി പ്രാപിക്കുമെന്ന് വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ പന്തലി വിട്ട് ഇന്ന് രാത്രി പോകാവൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുറച്ച് തന്നു, നീ കഴിയുന്നിടത്തോളം നേടി, അങ്ങനല്ല, എല്ലാം എല്ലാം തിരികെ കൊണ്ടുവന്നു.
സിക്ലാഹ് എന്ന പട്ടണത്തിൽ ദാനമായി നിനക്ക് ലഭിച്ച എന്തെല്ലാം അമാലിയക്ക് എന്ന ജഡം ശത്രു കൊണ്ടുപോയോ എല്ലാം തിരികെ തരും, അതും പ്രാപിച്ചേ ഇന്ന് രാത്രി പോകാവൂ. വീണ്ടും നമുക്ക് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അടുത്തതായി കരഞ്ഞത് ഉറച്ച ഉച്ച ശബ്ദത്തിൽ കരഞ്ഞ ഒരു ഭക്തനുണ്ട്, പേര് ജോസഫ് എന്നാണ്. സഹോദരന്മാർ തന്റെ അടുക്കൽ വന്നു. ആട്ടിടയ സഹോദരന്മാർ തന്റെ ചുറ്റു നിന്നു. മിശ്രമിയ രാജകീയ വസ്ത്രം ധരിച്ച് തലയിൽ സുഖോവാ ദേവന്റെ രൂപമുള്ളൊരു കിരീടവും അണിഞ്ഞ് സംരക്ഷകരുടെ നടുവിലിറങ്ങി ജോസഫ് വന്ന് നിൽക്കുകയാണ്. ആട്ടിടയന്മാരെല്ലാം ചുറ്റും നിൽക്കുന്നു. രൂബേൻ നിൽക്കുന്നു, ശിമിയോൻ നിൽക്കുന്നു, യഹൂദ നിൽക്കുന്നു, ലേവി നിൽക്കുന്നു, ബെന്യാമിൻ നിൽക്കുന്നു. എല്ലാവരെയും ഒന്ന് തുറിച്ചു നോക്കി. അവരുടെ രൂപങ്ങൾക്കൊക്കെ കുറെ ഭേദമായിട്ടുണ്ട്. വാർദ്ധിക്ക് അവരെ പടന്നു പിടിച്ചിട്ടുണ്ട്. ആട്ടിടയർ അവർ അങ്ങനെ ദാരിരോമം വളർത്തി, തലമുടിയും വളർത്തി, തലയിൽ ഒരു വലിയ കെട്ടും കെട്ടി, ഒരു പുതപ്പും പുതച്ച്, നിലയങ്കി ധരിച്ച് ഊനിപ്പടച്ച് നിൽക്കുന്ന ചേട്ടന്മാരെയൊക്കെ കണ്ടു. അവരങ്ങോട്ട് പറയുകയാണ്, സാറേ ഞങ്ങൾ പരമാർത്ഥികളാണ് സാറേ, ഞങ്ങൾ 12 പേരായിരുന്നു, ഒരാൾ പണ്ട് തന്നെ നശിച്ചുപോയി. വാക്ക് കേട്ടപ്പോ ജോസഫിന്റെ ഹൃദയം തകർന്നു. അവൻ ഇറങ്ങി വന്നു, സമീപത്ത് നിൽക്കുന്ന മിശ്രമിനെ പുറത്താക്കാൻ പറഞ്ഞു. 12 പേർ മാത്രം അവശേഷിച്ചു. അവന്റെ ഹൃദയം അങ്ങോട്ട് ദൈവ സ്നേഹത്തും കൊണ്ട് നിറഞ്ഞു. എന്റെ കർത്താവ് നീ എത്ര വിശ്വസ്തനാണ്! ഏറിയ വർഷങ്ങൾക്ക് മുൻപ് എന്റെ അപ്പനായ യാക്കോബിന്റെ ഇടയക്കുടലിൽ ഞാൻ ഉറങ്ങുമ്പോൾ നീ എനിക്കൊരു ദർശനം തന്നല്ലോ. ആ ദർശനത്തിൽ നീ എത്ര വിശ്വസ്തനാണ്! ഇവരെന്നെ വിറ്റുകളഞ്ഞിട്ടു നീ എന്നെ വിറ്റില്ലല്ലോ. ഇവരെന്നെ മറന്നിട്ടു നീ എന്നെ മറന്നില്ലല്ലോ. യാക്കോബ് ജോസഫ് എന്ത് ചെയ്തു? അവൻ ഉറക്കെ കരഞ്ഞു. ഫറവോന്റെ ഗ്രഹവും മിശ്രമിലും അത് കേട്ടു. ഓഫീസർ കരയുന്നു. സാറിനപ്പെട്ടവരെ തങ്ങളുടെ ആരംഭങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് എടുത്ത് പറയാൻ പറഞ്ഞാൽ പറയേണ്ടി വന്നാൽ തന്നെ അതിനകത്ത് ടെൻഷൻ അടിക്കുന്നവരാ. ഫറവോന്റെ ആളുകൾ ഇങ്ങനെ നിൽക്കുകയല്ലേ, രാജ്യത്തിലെ 3-ാമത്തെ ആളാ അദ്ദേഹം. ഇങ്ങനെ നിൽക്കുന്നു, സമീപത്ത് തന്റെ സംരക്ഷകരായ ഓഫീസർമാരൊക്കെ നിൽക്കുന്നു. ഈ ചേട്ടന്മാരെല്ലാം കുനിപ്പടച്ച്, അട്ടിടയന്മാരെ വലിയ കുളിയുന്നനിയൊന്നുമില്ല, സമയത്ത് കുളിയുന്നനെയുള്ള രീതികളൊന്നുമില്ല, അവരിങ്ങനെ കുനി വളഞ്ഞ് വട്ടം കൂടി നിൽക്കുന്നു. എന്താ സംഭവം എന്നറിയില്ല. ആളുകൾ ജനൽ വഴി എത്തി നോക്കാൻ തുടങ്ങി. അവിടെ ആ സാറ് കിടന്ന് കരയുന്നു. സാറെന്തിനാണ് കരയുന്ന? ഫറവോന്റെ ഗ്രഹവും മിശ്രമിരും കേട്ടു. ഫറവോന്റെ ഗ്രഹവും മിശ്രമിരും കേൾക്കത്തക്ക രീതിയിൽ ജോസഫേ അങ്ങേ എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചാൽ ജോസഫ് കണ്ണിരോ പറയും, എന്റെ ദൈവമേ നീ എത്ര വിശ്വസൻ, നീ എത്ര വിശ്വസൻ! ഇവരെന്നെ വിറ്റുകളഞ്ഞിട്ടും നീ എന്നെ വിറ്റില്ലല്ലോ. ഇവരെന്നെ മറന്നിട്ടും നീ എന്നെ മറന്നില്ലല്ലോ. ഞാൻ പൊട്ടക്കുഴിയിൽ അകപ്പെട്ടിട്ടും മരണം എന്നെ തൊട്ടില്ലല്ലോ. ഞാൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ടും മൃത്യു എന്നെ തൊട്ടില്ലല്ലോ. നിന്റെ വിശ്വസ്തത എത്ര വലുതാ! കഴിഞ്ഞ കാലങ്ങളിൽ പ്രിയ ദൈവ വൈദ്യരെ, ദൈവം നിനക്കുന്ന വാക്തത്വങ്ങളിലും ദൈവം നിനക്ക് തന്ന ദർശനങ്ങളിലും ദൈവം നിന്നോട് അളിച്ചെയ്ത വചനങ്ങളിലും നിന്റെ ദൈവം എത്ര വിശ്വസ്തനാണ്! ശത്രുവിന്റെ മുൻപാകെ മേശയൊരുക്കി, ശത്രുക്കളുടെ മുൻപാകെ നിന്നെ ജയത്തോടെ നടത്തി, നീ ആഗ്രഹിച്ചതിലും നനച്ചതിലും വരെ നിന്നെയും നിന്റെ തലമുറകളെയും ഉയർത്തി മാനിച്ചൊരു ദൈവമുണ്ട്. അവൻ നടത്തിയ വഴി ഓർക്കുമ്പോൾ നിന്റെ അതരവടയ്ക്കാൻ സാധ്യമല്ല. കർത്താവേ, ഞാൻ അവിശ്വസ്തനായിട്ടും നീ എത്ര വിശ്വസ്തനാണ്! ഞാൻ ബലഹീനനായിട്ടും നീ എത്ര ശക്തിയുള്ളവൻ! എല്ലാവരും മറന്നു, നീ എന്നെ മറന്നില്ല. ജോസഫ് കരഞ്ഞത് കഴിഞ്ഞ കാലത്തുള്ള ദൈവം ചെയ്ത നന്മകളെ ഓർത്താണ്. ഇന്ന് രാത്രി നമ്മുടെ ജീവിതാനുഭവങ്ങളെയും നമുക്കൊരു നിമിഷം തിരിഞ്ഞ് ചിന്തിക്കാം. ദൈവ വൈദലേ, കർത്താവ് നിന്നെ നടത്തിക്കൊണ്ടുവന്ന വഴികൾ നിനക്ക് ഓർമ്മയുണ്ടോ? കർത്താവ് നിന്നോട് കാണിച്ച കരുണ നിനക്ക് ഓർമ്മയുണ്ടോ? കർത്താവ് നിന്നെ സ്നേഹിച്ച സ്നേഹം നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ആലുവായിലിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു അച്ഛൻ ഒരിക്കൽ ഒരു കാറ് വാങ്ങി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ആ കാറ് വാങ്ങി പ്രാർത്ഥിക്കാൻ എന്റെ പക്കൽ താക്കോൽ തരുമ്പോൾ താൻ എന്നോടൊരു വാക്ക് പറഞ്ഞു. അച്ഛാ, എന്റെ വീട്ടിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നില്ല. സൈക്കിൾ ചവിട്ടുവാനുള്ള കൊതി നിമിത്തം ഞാൻ 20 പൈസ വാടകയ്ക്കെടുത്താണ് ഞാൻ സൈക്കിൾ ചവിട്ടിയത്. ഞാൻ എന്റെ കർത്താവിനെ അനുഗമിച്ചു. എന്റെ അപ്പച്ചനും അമ്മയും എനിക്കൊരു സമ്പാദ്യവും തന്നിട്ടില്ല. എന്റെ തലമുറയോട് ദൈവം നീതി കാണിച്ചു. ഇന്ന് എന്റെ വീട്ടിൽ നല്ല വിലപ്പുള്ള 3 വിലയേറിയ വാഹനങ്ങളെ ദൈവം തന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. തന്റെ ആരംഭ നാളുകൾ ഓർമ്മയുണ്ട്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പ്രിയ ദൈവ വൈദലേ, ആ ഇടയെ കുടിലിൽ നീ ഉറങ്ങുമ്പോൾ ദൈവം നിനക്ക് തന്ന ദർശനം ഏറിയ വർഷങ്ങൾക്ക് ശേഷം ഫറവോന്റെ അരമനയിൽ നിവർത്തിച്ചത് നീ ഓർക്കുമ്പോൾ, നിന്റെ അതരത്തെ അടച്ചു വയ്ക്കാൻ ഓർക്കുമോ? ജോസഫേ, നീ എന്തിനാണ് ഉറക്കെ കരയുന്നത്? ഫറവോന്റെ ഗ്രഹം കേൾക്കത്തക്ക രീതിയിൽ, മിശ്രമിയർ കേൾക്കത്തക്ക രീതിയിൽ ഒരു ഉയർന്ന മനുഷ്യൻ കരയുന്നു. രഹസ്യം എന്തോ? ദൈവം നടത്തിക്കൊണ്ടുവന്ന വഴികൾ ഓർമ്മയുണ്ടോ ദൈവമക്കളെ?
ദൈവം നമ്മെ നടത്തിക്കൊണ്ടുവന്ന വഴികൾ, ദൈവം കരുതിയ കരുതലുകൾ, ദൈവം സ്നേഹിച്ച സ്നേഹമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് മൗനമായിരിക്കാൻ ഒക്കത്തില്ല. ദൈവം നടത്തിയ വഴികൾ നീ ഓർക്കുന്നെങ്കിൽ നിനക്ക് മൗനമായിരിക്കാൻ ഒക്കത്തില്ല. ദൈവം നിന്നെ കഴിഞ്ഞ കാലത്ത് നടത്തിയ വഴികൾ ഓർത്താൽ നിനക്ക് മൗനമായിരിക്കാൻ ഒക്കത്തില്ല. നീ എന്നേ മരിച്ച മൺമറഞ്ഞു പോകേണ്ടിയിരുന്നു, മൃത്യു നിന്നെ എന്നേ വേട്ടയാടേണ്ടിയിരുന്നു. കർത്താവ് നിന്നെ രക്ഷിച്ചു, കർത്താവ് നിന്നെ സ്നേഹിച്ചു, നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതി, നിന്നെ നിത്യതയ്ക്ക് അവകാശിയാക്കി. എന്റെ കർത്താവേ, എന്റെ പ്രാണൻ വിട്ടുപോകും വരെ എന്നെ മാനിച്ച ദൈവത്തിന്റെ നാമം ലജ്ജ കൂടാതെ ഞാൻ ഏറ്റു പറയും. ഞാൻ അവിശ്വസ്തനെങ്കിലും അവൻ വിശ്വസ്തനാണ്, അവൻ വാറ്റത്തങ്ങളിൽ വിശ്വസ്തനാണ്, അവൻ ദർശനത്തിൽ വിശ്വസ്തനാണ്, അവൻ നീതിയിൽ വിശ്വസ്തനാണ്. ആ കാര്യം അംഗീകരിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ജോസഫ് കരഞ്ഞത് ദൈവം നടത്തിക്കൊണ്ടുവന്ന വഴികളെ ഓർത്താണ്. മറിയത്തോട് കർത്താവ് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? രാത്രി ഉയർത്തുവന്ന കർത്താവ് നമ്മോടും ചോദിക്കുന്നു, എന്തിനാണ് കരയുന്നത്? കർത്താവിന്റെ അടുക്കൽ നമുക്ക് അടുത്തിയെന്ന് കരയുന്ന വിഷയം തുറന്നു പറയണം. ഇന്നതാണ് കർത്താവെ. ചില മനുഷ്യർ കരയും. ഞാൻ മാലിപ്പുറത്തിരിക്കുമ്പോൾ അവിടെ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ഒരു യൗവനക്കാരൻ കരയും. അവനിങ്ങനെ വന്നേ പ്രാർത്ഥനയ്ക്കൊക്കെ വന്നിരിക്കും, കരഞ്ഞുകൊണ്ടിരിക്കും. വാസപ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനൊക്കെ ഇരിക്കും, കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഓർത്ത്, ഈ കുഞ്ഞിങ്ങനെ കരയുന്ന ഒരു നല്ല എഞ്ചിനീയർ പയ്യന, എന്താണ് അതിന്റെ രഹസ്യം? അവനോട് ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അവന്റെ പപ്പായോട് ചോദിച്ചു, എന്താ ബേച്ചായ അവനിങ്ങനെ വന്ന് ആരാധനയ്ക്കിരുന്ന് കരയുന്നു? അയ്യോ, എനിക്കറിയത്തില്ല ചായ. എന്താ ഞാൻ കാര്യം? അവൻ അദ്ദേഹം വളരെ ഇങ്ങനെ പറയുന്നത്, അദ്ദേഹം വളരെ മാന്യനാണ്, നന്നായി ജീവിക്കും, എന്നേക്കാൾ മാന്യതയും നിലവാരവും സൂക്ഷിക്കുന്ന ആളാണ്. എന്റെ മോനാണ്, പക്ഷെ എല്ലാം കൊണ്ടും എന്നേക്കാൾ മുമ്പിലാണ്. ഞാൻ പറഞ്ഞൊന്ന് ചോദിച്ചാട്ടെ, ഇനി എന്തെങ്കിലും മനസാക്ഷിയുടെ ആഴത്തിൽ മുറിവേറ്റിട്ട് കരയുകയാണോ? യൗവന പ്രായമല്ലേ. അപ്പൊ ഞാൻ വേവിച്ചാനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ചെന്ന് പറഞ്ഞെടാ, എന്തിനാടാ നീ അവിടെ ആരാധനയ്ക്ക് പോയി നിന്നും കരയുന്നു? പാസ്റ്റർ ഞാൻ എന്നോട് ചോദിച്ചു, നീ രാവിലെയും വീട്ടിരുന്ന് കരയുന്നതാണല്ലോ, എന്തിനാന്ന്? ഇല്ല പപ്പാ, ഞാൻ കരഞ്ഞില്ല. അദ്ദേഹം പിന്നെ എന്നെ കള്ളം പറഞ്ഞാണോ, നീ എന്നോടൊന്ന് കരയുന്നതാണോ? അപ്പൊ ഓർത്തിട്ട് പറഞ്ഞു, പപ്പാ അതങ്ങനെ കരയുന്നതല്ല പപ്പാ, ഞാൻ കർത്താവിനെ കണ്ടെത്തിയ നാള് തുടങ്ങി ഞാൻ ഈ ജീവിച്ചിരിക്കുന്ന ഈ നിമിഷം വരെ കർത്താവ് എന്നെ നടത്തിയത് ഓർക്കുമ്പോ ഞാനങ്ങ് കരഞ്ഞു പോകുന്നതാണ്, ഞാൻ അങ്ങ് കരഞ്ഞു പോകുന്നതാണ് പപ്പാ. അത് എന്തോ ഒരു തെറ്റാണോ? അയ്യോ, എനിക്കറിയത്തില്ലായിരുന്നല്ലോ അങ്ങനെ കരയുന്നത് തെറ്റാണോ? ഭാസ്വപ്പച്ചൻ അങ്ങനെ പറഞ്ഞോ? എന്നാ ഞാൻ ഇനിയും കരയാതിരിക്കാം. പിന്നെ എന്തിനാ നീ കരഞ്ഞത്? ശാരീരിക സുഖമില്ലയോ? മനസ്സിന്റെ ആഴത്തിൽ എന്തെങ്കിലും മുറിവുണ്ടോ? അദ്ദേഹം ചോദിച്ചു. ഇല്ലപ്പാ, അതുകൊണ്ടല്ലോ അപ്പാ ദൈവം എന്നെ സ്നേഹിച്ചതും നിത്യനരകത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്തതും എന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതും സിയോനിൽ നിന്നെ അഭിഷേകം ചെയ്ത് ഓർത്തപ്പോ ഞാൻ അറിയാതെ കരഞ്ഞു പോയതാണ്. അപ്പോ ഞാൻ പറഞ്ഞു, മോനെ നീ കരഞ്ഞു, അത് ജൈവം നിനക്ക് തന്നൊരു ദാനമാണ്, നിന്റെ കണ്ണുനീരെല്ലാം തുരുത്തിയിൽ കൂട്ടിവെച്ചിട്ടുണ്ട്. ജോസഫേ, ഇദ്ദേഹം എന്തിനാ കരയുന്നത്? അദ്ദേഹം പറയും, ഞാൻ പൊട്ടക്കണറ്റിൽ കിടന്നതാണ്, ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നതാണ്, ഞാൻ അടുക്കള വേല ചെയ്തവനാണ്, 20 വെള്ളിക്കാശിന് വിറ്റവനാണ്, എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ എന്ന് ഞാൻ യാചകനെ പോലെ പലരോടും പറഞ്ഞു. അവരാരും എന്നെ ഓർത്തില്ല. എന്റെ അപ്പച്ചൻ ഒരു പക്ഷേ മറന്നു കാണും, എന്റെ സഹോദരങ്ങൾ മറന്നു, എന്റെ സ്നേഹിതർ മറന്നു, കാരാഗ്രഹത്തിലുള്ളവർ മറന്നു, ഫറവോന്റെ ഗ്രഹങ്ങളൊക്കെയും എന്നെ മറന്നുപോയി. എങ്കിലും എന്റെ കർത്താവ് എന്നെ ഓർത്തു. ഹല്ലേലൂയ. അത് ഓർക്കുന്നവൻ അടങ്ങിയിരിക്കത്തില്ല. കർത്താവ് നടത്തിക്കൊണ്ടുവന്ന വഴികളിൽ ദൈവം കാണിച്ച വിശ്വസ്തത ഓർക്കുന്നവൻ ഒരിക്കലും മിണ്ടാതിരിക്കത്തില്ല. ദാവീദ് പറഞ്ഞു, ഞാൻ നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എന്റെ സങ്കടങ്ങൾ പൊങ്ങി വന്നു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോ ഞാൻ നാവെടുത്ത് ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ നീ നീതിമാൻ, ദൈവമേ നീ വിശ്വസ്തൻ, ദൈവമേ നീ കരുണയുള്ളവൻ. എന്റെ ആയുഷ്കാലമൊക്കെ എന്റെ മുഴുവലവും കളഞ്ഞ് നിന്റെ നീതിയെ ഞാൻ സ്തുതിക്കും. അത് പറഞ്ഞ് ധൈര്യത്തോടെ പറയുവാൻ കഴിയുന്നവർ കരങ്ങൾ ഉയർത്തി വീണ്ടും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ജോസഫ് കരഞ്ഞത് ദൈവം തന്നെ നടത്തിയ വഴികളാണ്. ഇന്ന് രാത്രി എന്തിനാ കരയുന്നെന്നുള്ള ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത്. നമുക്ക് നമ്മുടെ കർത്താവിന്റെ അടുക്കൽ പോയി കരയുന്ന വിഷയം തുറന്നു പറഞ്ഞ്, രോഗമാണെങ്കിൽ സൗഖ്യം പ്രാപിക്കണം, നിരാശയാണെങ്കിൽ ആശ്വാസം പ്രാപിക്കണം, പിശാചിന്റെ ബന്ധനമാണെങ്കിൽ സ്വാതന്ത്ര്യം പ്രാപിക്കണം. നീ വർഷങ്ങളായി ഇതും ഇങ്ങനെ പൂട്ടിക്കെട്ടിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഒന്നിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്, ഒറ്റ വാക്കിൽ അത് നിർത്തണം. ശക്തിയായി സാത്താനോട് പറയണം, വർഷങ്ങളായി സാത്താനെ നീ എന്നെ ടോണ്ട് ഈ കൊരങ്ങ് കളിപ്പിക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ, ഇന്ന് തീരുന്ന ദിവസമാണ്, ഇന്ന് കെട്ടഴിയുന്ന ദിവസമാണ്, ഇന്ന് പിശാച് തകരുന്ന ദിവസമാണ്, ഇന്ന് നിന്റെ രോഗം നിന്നെ വിട്ടുപോകുന്ന ദിവസമാണ്, ആ വിചാര ശക്തിയുടെ കെട്ടഴിയുന്ന ദിവസം.
നീ അത് ഉറപ്പോടെ വിശ്വസിച്ചാൽ ഈ രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത തിരുവെഴുത്ത് ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. അടുത്തതായി കരഞ്ഞത് യോശുവയാണ്. യോശുവ കരഞ്ഞു. ഞാൻ ആ വേദഭാഗം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. യോശുവ കരഞ്ഞു. അത് മറ്റാരും കരഞ്ഞതുപോലല്ല. യോശുവ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ വീണു, വസ്ത്രം കീറി അവൻ കമന്തു കിടന്നു കരഞ്ഞു. അവൻ കരയുമ്പോൾ അവന്റെ ആത്മാവ് വിറച്ചു. രഹസ്യം എന്തെന്നറിയാമോ? ആ വേദഭാഗത്തിന്റെ പശ്ചാത്തലം നോക്കിയാൽ മോശ മുഖാന്തരം ജനത്തെ മിശ്രമീന്ന് വിടുവിച്ചു, ആഴമേറിയ ചെങ്കടൽ കടത്തി, വിതയും കൊയ്ത്തും ഇല്ലാത്ത മരുഭൂമിയിൽ നടത്തി. ജോർദാന്റെ തീരത്തെത്തും മുമ്പ് ഒരു ദിവസം ദൈവം മോശയെ പിസ്കാ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ പിസ്കാ കൊടുമുടിയിലേക്ക് പോയി. മോശയെ ദൈവം കൊടുക്കുന്ന കനാൻ ദേശത്തിന്റെ അതിര് കാണിച്ചു. നോക്കുവീൻ മോശയെ, ഇതാണ് അതിരെന്ന് പറഞ്ഞു. നീ ഇവിടെ കടന്ന് മരിക്കും. മോശ എന്ത് ചെയ്യുന്നറിയാമോ? അതിനു മുൻപായി യോശുവയെ ധൈര്യപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. യോശുവ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. നീ ജനത്തെ കൊണ്ടുപോയി കനാൻ ദേശം കൊടുക്കണം. ഒരാപ്പൻ മരിക്കാൻ നേരം, അല്ലെ, ഒരു മുതിർന്ന പാസ്റ്റർ മരിക്കാൻ നേരം അസിസ്റ്റന്റ് പാസ്റ്ററെ ധൈര്യപ്പെടുത്തിയ കാര്യമാണ്. ഞാനത് വായിച്ചപ്പോൾ വലിയ അത്ഭുതം തോന്നി. ആ മെയിൻ പാസ്റ്ററാണ് അദ്ദേഹം. മരിച്ചപ്പോൾ അസിസ്റ്റന്റ് പാസ്റ്ററെ, എന്റെ പാസ്റ്ററെ പറ്റിപ്പോയി പാസ്റ്ററെ, ഞാനോ പോയില്ല, പാസ് പോകുന്നു തോന്നുന്നില്ല പാസ്റ്ററെ, ദൈവം ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞു. അപ്പൊ വായിച്ച അത്ഭുതപ്പെടും. നമ്മൾ ആരായാലും കുഴയും. ഈ 40 രാവും 40 പകലും ഇവനെയെല്ലാം കൂടെ വലിച്ചു കെട്ടി ഉണ്ണാതെ ഉടുക്കാതെ ഉള്ള ഈ വർഗത്തെ എല്ലാം കൂടെ 40 വർഷം മരുഭൂമി നടത്തി 40 രാവും 40 പകലും ജനത്തിനിടയിൽ കടന്ന് കരഞ്ഞ് ഈ പാവപ്പെട്ട മനുഷ്യൻ കനാനി പോകത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സഹിക്കുമോ? സഹിക്കത്തില്ല. മാനസിക സംഘർഷം ഉണ്ടാകും, നിരാശപ്പെട്ടു പോകും. ദൈവം പറഞ്ഞു, ആ ഞാൻ നീ മരിക്കാൻ പോവുകയാണോ? യെസ്, ആയിക്കോട്ടെ, അതിനെ ബുദ്ധിമുട്ടൊന്നുമില്ല. യോശുവയെ ധൈര്യപ്പെടുത്തി. യോശുവ ധൈര്യപ്പെട്ടിരിക്കണം, നീ ജനത്തെ കൊണ്ടുപോണം. യോശുവ വിറച്ചുപോയി. മോശയുടെ ചിറകിന്റെ കീഴിൽ ആശ്രയം തേടി കഴിഞ്ഞ 40 വർഷം നടന്നു. ഞാൻ ഇനിയും ഈ ജനത്തെ കൊണ്ടുപോകണമോ? മോശ യോശുവ വ്യാകുലപ്പെട്ടു. മോശ പുസ്ക കൊടുമുടിയിൽ വെച്ചു മരിച്ചു. ജനമെല്ലാം അവനെ ചൊല്ലിക്കരഞ്ഞു. മുൻപോട്ട് പോണോ പുറമോട്ട് പോകണോ? മുൻപിൽ കലങ്ങി ഒഴുകുന്ന ജോർദാൻ വ്യാകുലം ഇങ്ങനെ പാളയത്തിൽ തിങ്ങി നിറഞ്ഞു. ദിനങ്ങളോളം അവർ മോശയെ ചൊല്ലിക്കരഞ്ഞുകൊണ്ടിരുന്നു. അനന്തരം യഹോവ യോശുവയോട് പറഞ്ഞു, യോശുവ എഴുന്നേൽക്ക്, നീ ഈ ജനത്തെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകും. നീ ഈ ജനത്തിന് കനാൻ ദേശം വിഭജിച്ചു കൊടുക്കും. എന്റെ ദാസനായ മോശയോടുകൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നിന്റെ ആയുസ്സിൽ ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ ദൃഷ്ടിക്ക് മുമ്പിൽ നിൽക്കത്തില്ല. ഓ, അതിനു മേളിൽ എന്താ വേണം? വാറ്റത്തം പറഞ്ഞതാരാ? പറഞ്ഞതാരാ? കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയല്ല, പറഞ്ഞത് ദൈവമാണ്. സർവശക്തനായ ദൈവം തമ്പുരാൻ യോശുവയെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പറയുകയാണ്, ധൈര്യപ്പെട്ടു. ആ വാക്ക് എങ്ങനെയാണെന്നറിയോ? നീ ജനത്തെ കൊണ്ടുപോകണം എന്നല്ല, നീ ജനത്തെ കൊണ്ടുപോകുമെന്നാണ്. നീ ജനത്തെ കൊണ്ടുപോകും. നീ ജനത്തിന് ദേശം വിജയിച്ചു കൊടുക്കും. മരണത്തിന് മുൻപ് മോശ പറഞ്ഞ വാക്കും മോശയുടെ മരണാനന്തരം ദൈവം പറഞ്ഞ വാക്കും കൂടെ കേട്ടപ്പോൾ യോശുവയുടെ ഹൃദയം അങ്ങോട്ട് കത്തി. യുദ്ധമാണ് മുമ്പിൽ. ദൈവം യുദ്ധതന്ത്രങ്ങളെ പറഞ്ഞു കൊടുത്തു. ആക്രമണങ്ങൾ അങ്ങോട്ട് അഴിച്ചുവിട്ടു. ചെങ്കടൽ കടന്നു. കനാനിലെ ജാതികളെ വെട്ടി നിരത്തങ്ങോട്ട് തുടങ്ങി. പട പട പടാന്ന് ശത്രു രാജ്യങ്ങളെ ആക്രമിച്ചു. പരാജയം എന്നൊരു സ്വപ്നം കാണുന്നില്ല, ജയം മാത്രമാണ് പ്രതീക്ഷ. ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. കനാൻ വെട്ടിപ്പിടിക്കുകയാണ്. മോശയുടെ വാക്കും ദൈവത്തിന്റെ വാക്കും കാതുകളിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. ദൈവത്തിന്റെ അഭിഷേകം ഹൃദയത്തിൽ കാത്തുന്നുണ്ട്. പടപടാൻ ആക്രമണം നടത്തി, ശത്രു രാജ്യങ്ങളെ വെട്ടി നിരത്തി. പക്ഷേ ഒരു ദിവസം പ്രതീക്ഷിക്കാത്തൊരു പരാജയമുണ്ട്. ഹായി പട്ടണത്തിന്റെ അടുക്ക ചെല്ലുമ്പോൾ പാളയത്തിലെ പാവം അറിയാതെ പഴയ പരിചയം വെച്ച് യോശുവ കയറി വെട്ടാൻ ചെന്നു. പരിപാടി അങ്ങ് പാളിപ്പോയി. പഴയ ഓർമ്മയ്ക്ക്, പണ്ടത്തെ ഓർമ്മയ്ക്ക് അങ്ങ് വെട്ടാൻ ചെന്നതാണ്. പാളയത്തിൽ ദൈവം വിട്ടുപോയെന്നും ഒരു പാവി ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്നും അവൻ ശവദാർപ്പിതം മോട്ടിച്ച് വീട്ടിൽ കുഴിച്ചിട്ടേച്ചായി അല്ലേലിയ പറയുന്നതെന്നൊന്നും ഈ യോശുവ അറിഞ്ഞില്ല. പാവപ്പെട്ട യോശുവ വാളെടുത്തു, ജനത്തെ റെഡിയാക്കി യുദ്ധത്തിന് പുറപ്പെട്ടു. പക്ഷേ ഹായി പട്ടണത്തിന് മുമ്പിൽ തോറ്റുപോയി. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ജനം പിന്തിരിഞ്ഞോടി. യോശുവ ഓടേണ്ടി വന്നു. ഒരു നാളിൽ സൂര്യനെ നിർത്തിയ യോശുവ ശത്രുപാളയത്തിൽ ഓടേണ്ടി വന്നു. യോശുവ ആകെ വിറച്ചു. യോശുവയും കൂടെ ഉള്ളവർ ഓടി. അവർ തിരികെ വന്നു. അവർ വസ്ത്രം വലിച്ചു കയറി യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ കടന്നു. യോശുവ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, മോശ മരിച്ചപ്പോൾ നീ എന്നോട് പറഞ്ഞത് ഇങ്ങനെ അല്ലല്ലോ, പിന്നെന്തുകൊണ്ടാണ് പരാജയം? പ്രിയ ദൈവവൈദലേ, നിന്നെ കർത്താവ് വിളിക്കുമ്പോൾ, നീ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് പുറപ്പെട്ടു വരുമ്പോൾ, വിശുദ്ധന്മാരുടെ സ്നേഹത്തിന്റെ ആഴം കാണുമ്പോൾ, ഒരു നാൾ പോലും പാപമോ പരാജയമോ ദൈവം നിന്നോട് പറഞ്ഞിട്ടില്ലായിരിക്കാം.
എന്നാൽ ഈ നാളുകളിൽ പാളയത്തിലെ പാപം നിന്നെ വേട്ടയാടിച്ച് നീ പരാജിതനാണെങ്കിൽ നീ പെട്ടകത്തിന്റെ മുമ്പിൽ പോയി കിടക്കണം. അവിടെ ഒരു വാക്കുണ്ട്, യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കിടന്നു. യോശുവ ഒരു വാക്ക് പറഞ്ഞു, നീ എന്നോട് പറഞ്ഞത് ഇങ്ങനല്ലോ യഹോവേ, മോശ മരിച്ചപ്പോൾ നീ എന്നോട് പറഞ്ഞത് ഇങ്ങനല്ലോ, നീ കനാനിൽ ജനത്തെ കൊണ്ടുപോകുമെന്നും ഈ ജനത്തിന് നീ കനാൻ ദേശം കൊടുക്കുമെന്നും നിന്റെ ദൃഷ്ടിക്ക് മുമ്പിൽ ഒരുവൻ നിൽക്കത്തില്ലെന്നും നീ എന്നോട് പറഞ്ഞല്ലോ. ഇപ്പോഴോ ഞാൻ ശത്രുവിന് പുറം കാട്ടി ഓടേണ്ടി വന്നുവോ? യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ കടന്നു. യഹോവ വന്ന് വിളിക്കുന്നുണ്ട്, യോശുവ യോശുവ നീ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത്? നീ എന്താണ് നിന്റെ കാര്യം? നീ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുന്നത്? ആ വാക്കൊക്കെ ഭയങ്കര കേട്ടാൽ, യോശുവ നീ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുന്നത്? അപ്പൊ യോശുവ പറഞ്ഞു, നീ എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല, ഒരു മനുഷ്യൻ നിന്റെ ദൃഷ്ടിക്ക് മുമ്പിൽ നിൽക്കത്തില്ലെന്ന് നീ എന്നോട് പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ ശത്രു മുമ്പിൽ പുറം കാട്ടി ഓടി പരാജയപ്പെട്ടു, പാളയത്തിൽ അനേകർ മരിച്ചു, ഇതാണോ നീ ചെയ്യുന്നത്? ഇന്ന് രാത്രി കർത്താവിന്റെ അടുക്കൽ നീ പോകണം, പെട്ടകത്തിന്റെ മുമ്പിൽ നീ വീഴണം, നിന്റെ നീതിയുടെ അങ്കി കീറണം. കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കുമ്പോൾ, ഞാൻ നിന്നെ പിന്തുടരുമ്പോൾ ഇതൊന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ, എന്നോടിങ്ങനെ ഹായ് പട്ടണത്തിൽ തോക്കുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ, ഇങ്ങനെ ഒരു പരാജയത്തിന്റെ രൂപം എന്റെ മനസ്സിൽ നീ വരച്ചു തന്നില്ലല്ലോ. ഈ നാളിൽ ഞാൻ പരാജിതനാണ്. ഇന്ന് രാത്രി ദൈവം നിന്നോട് ചോദിക്കുന്നു, യോശുവ നീ എന്തിനാണ് ഈ പട്ടണത്തിന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്നത്? നീ എഴുന്നേൽക്ക്, നീ എഴുന്നേൽക്ക്, പാളയത്തെ വിശുദ്ധീകരിക്ക്. ഞാൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തി ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പാളയത്തെ വിശുദ്ധീകരിച്ചാൽ ശത്രുവിനെ സംഹരിപ്പാൻ ഒരു യുദ്ധവീരനായി ദൈവം നിന്റെ മുൻപിലുണ്ട്. ഇന്ന് രാത്രി നീ നിന്നോട് ചോദിച്ചാട്ട്, നിന്റെ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള പരാജയങ്ങളുടെ ലിസ്റ്റല്ലേ നിന്റെ ജീവിതം? എന്താണ് ജമാനിനെ, എന്താണ് അതിന്റെ രഹസ്യം? പെട്ടെന്ന് യഹോവ അവിടെ വാക്ക് വായിച്ചാല് നമുക്ക് വലിയ അത്ഭുതം തോന്നും. യോശുവയോട് ദൈവം പറയാണ്, യോശുവ എന്തിനാ നീ ഇങ്ങനെ ഇങ്ങനെ വന്ന് കവന്ന് കിടക്ക്? ഒരപ്പൻ മോനോട് ചോദിക്കുന്ന പോലെ ചില കുഞ്ഞുങ്ങളൊക്കെ പ്രതിഷേധമെടുത്ത് സ്കൂളിൽ പോകാതെ ഭക്ഷണം കഴിക്കാതെ വീട്ടുവാതൊക്കെ കുത്തിയിരിക്കുമ്പോൾ അപ്പച്ചൻ വന്ന് മോനെ എന്ന് വിളിച്ച് ആശ്വസിപ്പിക്കുമ്പോലെ ദൈവം വന്ന് ചോദിക്കാണ്, യോശുവ നീ എന്തിനാണ് ഇങ്ങനെ കവന്ന് കിടക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ എന്റെ പെട്ടകത്തിന് മുമ്പിൽ കവന്ന് കിടക്കുന്നത്? അപ്പൊ അദ്ദേഹം കാര്യം പറഞ്ഞു, കാര്യം പറഞ്ഞു, ഇതാണ് സംഭവം, നീ എന്നോട് ഇത് പറഞ്ഞിട്ടില്ല, ഞാൻ അന്ന് പറഞ്ഞതല്ലേ. അപ്പൊ നീ എന്നോട് പറഞ്ഞത്, ഒരു മനുഷ്യൻ നിന്റെ ദൃഷ്ടിക്ക് മുമ്പിൽ നിൽക്കത്തില്ല, പക്ഷെ ഇപ്പോഴോ ഞാൻ പുറം കാട്ടി. പ്രിയ ദൈവ വൈദലേ, നിന്റെ ജീവിതത്തെ നീ ഒന്ന് തിരിഞ്ഞു നോക്കുവീൻ. നിന്നോട് ദൈവം ഇതൊന്നും പറഞ്ഞിട്ടില്ല, പരാജയത്തിന്റെ ഒരു രൂപം നിന്റെ മനസ്സിലില്ല. യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴമാണ് നിന്നെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത്. നീ പുറപ്പെട്ട് അവിടെ ചെല്ലുമെന്നും കനാനിലെ ജാതികളെ നീക്കുമെന്നും ശത്രു നിന്റെ മുമ്പിൽ നിൽക്കത്തില്ലെന്നും അല്ലേ ദൈവം നിന്നോട് പറഞ്ഞത്? ഈ നാളിൽ പരാജയമാണോ? ഈ നാളിൽ തകർച്ചയാണോ? ഈ നാളിൽ നീ ബലഹീനതയുടെ പാതയിലാണോ? നീ നീതിയുടെ, നിന്റെ സ്വന്തം നീതിയുടെ അംഗീകരി യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ വീണ് അയ്യോ യഹോവേ നീ എന്നോട് പറഞ്ഞ വാക്കെവിടെ? രാത്രി നീ ചോദിക്കാമോ, യുദ്ധം യഹോവയ്ക്കുള്ളതാ, നിന്റെ പാളയത്തെ നീ വിശുദ്ധീകരിക്കാമോ, ദൈവത്തിങ്കൽ മടങ്ങി വരാമോ? ദൈവം വിശ്വസ്തനാണ്, ദൈവം ഒരിക്കലും അവിശ്വസ്തനല്ല. ദൈവ വൈദലേ, ദൈവം വിശ്വസ്തനാണ്. മോശ നിന്നോട് പറഞ്ഞ വാക്ക് അങ്ങനെയാണ്. നിന്റെ പിതാക്കന്മാരായ വിശുദ്ധന്മാർ നിന്നോട് പറഞ്ഞ ശേഷം അവർ മരിച്ചു മൺമറഞ്ഞോ? നീ പേടിക്കേണ്ട, ദൈവം വിശ്വസ്തനാണ്. നീ കർത്താവിനെ അനുഗമിച്ച നാളിൽ കർത്താവ് നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതിൽ ദൈവം വിശ്വസ്തനാണ്. ഞാൻ സുവിശേഷ വേലയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ, ഏറിയ നാളുകൾക്ക് മുമ്പ്, വളരെ കൊച്ചായിരിക്കുമ്പോൾ കാരക്കലൊരു മറിയക്കുട്ടി അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചി നന്നായി പ്രവചിക്കും. ഞാനൊരു ദിവസം വളരെ കൊച്ചായിരിക്കുമ്പോൾ വിശ്വാസ വീട്ടിലേക്ക് ഏതോ കാര്യത്തിന് പോകുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങി വന്ന് അവിടെ ഒരു ഒരു വേലിയുണ്ട്, വേലിയെ പിടിച്ചിട്ട് എന്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ വീട്ടിൽ പോകണം, ഞാൻ നിന്നെ സഹായിച്ചോളാം, ഞാനും വിവേകവും തന്നോളാം, ഞാൻ വളരെ കൊച്ചാണ്. എന്നാ എനിക്ക് ഹൃദയത്തിൽ ഈ ആഗ്രഹം കയറി. പിന്നെ എനിക്കിങ്ങനെ വലിയ ദൈവവിളിയൊന്നുമില്ല, നീ ഇങ്ങോട്ട് വേണം ആടിനെ തിരടാ, കാളയെ തിരടാ, പോത്തിനെ തിരടാ എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഭംഗർത്താവേ ഇത് ദൈവവിളിയാണോ അല്ലയോ, ഇതൊന്നും ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഒരു രാത്രിയിൽ ഞാനൊരു ദർശനം കണ്ടു, പരേതനായ വാസു ടി വി തോമസ് വന്നു, അദ്ദേഹം എന്റെ കയ്യടെ ഇവിടെ കയറി പിടിച്ചു, ഒരു കരുണയില്ലാതെ വണ്ണം എന്റെ കയ്യെ പിടിച്ചൊരു പൊക്ക് പോക്കി. അദ്ദേഹം വലിയ മനുഷ്യനാണ്, ഇങ്ങനെ ഒരു ഒരു കോഴിക്കുഞ്ഞിനെ പൊക്കിയെടുക്കുന്ന പോലെ എന്നെ ഇങ്ങോട്ട് പൊക്കിയെടുത്തു. ഞാൻ അപ്പച്ച അപ്പച്ച വിടപ്പച്ച എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു മര്യാദയില്ലാതെ വലിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു. കാരക്കൽ ഫെയ്ത്തോമിന്റെ അവിടോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ ഉള്ള പോക്കറ്റിലെ യുബായുടെ പോക്കറ്റ് ഇത്ര ഉള്ളൊരു ചാക്ക് തയ്ക്കുന്ന സൂചിയുണ്ട്, ചാക്ക് തയ്ക്കുന്ന സൂചി എന്നെ അങ്ങോട്ട് പിടിച്ചിട്ടേ ഭിത്തിയോട് അങ്ങോട്ട് ചേർത്ത് ആ
കഥകിനോട് അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് എന്റെ കാത് അങ്ങോട്ട് പിടിച്ചിട്ട് ഒറ്റ കുത്തം കൊടുത്തു, ഒറ്റ കുത്തി തിരി. അയ്യോ എന്ന് ഞാൻ വിളിച്ചപ്പം എന്നെ ഒറ്റ നോട്ടം നോക്കിയിട്ട് ഒറ്റ തള്ളു ഫെയ്ത്തോവിനകത്തോട്ട് തള്ളി. എനിക്കൊന്നും മനസ്സിലായില്ല ഇത് എന്താണെന്നൊന്നും. അന്ന് നമ്മുടെ അവറാച്ചൻ അപ്പച്ചനുണ്ട് പറഞ്ഞിക്കാവിലെ. ഞാൻ പോയി ചോദിച്ച, അപ്പച്ചാ ഇങ്ങനെ ഒരു ദർശനം ഞാൻ കണ്ടു, ഇതെന്താണ് ഈ കാത് കിഴിച്ച് വിശ്വാസം വിട്ടി പള്ളിക്ക് പിടിച്ച് തള്ളി ഇതിനകത്ത് ഇട്ടേക്കുന്നത് എന്താ അപ്പച്ച ഇതിന്. അപ്പൊ ഞാൻ ചിന്തിച്ച എല്ലാ വിശുദ്ധന്മാരും പറയുന്ന, ആടിനെ തീറ്റാൻ വിളിച്ചു, കോഴിയെ തീറ്റാൻ വിളിച്ചു, മീൻ പിടിക്കുന്ന കണ്ടു, മീൻ വീശുന്ന കണ്ടു, മീൻ ഉണങ്ങുന്ന കണ്ടെന്നൊക്കെ അവർ, ഞാനിന്ന് കണ്ടില്ല. അപ്പൊ ഇതിങ്ങനെ സംശയമായി. അപ്പൊ അപ്പച്ചനാണ് ലേവ്യാ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം എടുത്തു പറഞ്ഞു, ഒരു ദാസൻ നിന്നെ 7 വർഷം സേവിക്കട്ടെ, അതിനുശേഷം നീ അവനെ വിട്ടയക്കണം. അവൻ നിന്നോട് പറയുകയാണ്, യജമാനെ ഞാൻ നിന്നെ വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞാൽ നീ അവനെ കൂട്ടിക്കൊണ്ടുപോയി നിന്റെ കട്ടളക്കാലിന്റെ കീഴിൽ വെച്ച് അവന്റെ കാത് കിഴിച്ച് നിന്റെ വീട്ടിൽ അവനെ ചേർത്തുകൊള്ളണം, അവൻ നിനക്ക് നിത്യദാസനായിരിക്കും. പ്രിയ ദൈവവൈദലെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ ഒരു പ്രതിസന്ധി വരുമ്പോഴും ഞാൻ ഈ വാക്കാണ് ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവമേ നീയാണ് എന്റെ കാത് കിഴിച്ച് ദൈവത്തിന്റെ വീട്ടിലാക്കിയതെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് അതിനെതിരായി തീരുന്നു. ഇന്ന് രാത്രി കർത്താവിന്റെ ശുശ്രൂഷകരെ, നീ നല്ല ആഗ്രഹത്തോടെ ദൈവസ്നേഹത്തിന്റെ ആഴത്തോടെ രക്ഷകനെ അനുഗമിച്ചിട്ട് നിന്റെ കാലടി കുഴയുകയാണോ, നിന്റെ കാലടി വഴുതുകയാണോ, ദൈവം വിശ്വസൻ, അവൻ നിന്നെ അനാഥനായി വിടത്തില്ല, അവൻ നിന്നെ നിത്യതയിൽ കൊണ്ടെത്തിക്കോ, നിന്റെ ദൈവം വിശ്വസൻ. വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ ഇന്ന് രാത്രി നമ്മൾ എന്തിനാണ് കരയുന്നത്? ഉയർത്തുവന്ന കർത്താവ് നമ്മോട് ചോദിക്കുന്നു, കരയുന്ന വിഷയം തുറന്നു പറഞ്ഞ്, ദൈവസന്നിധി വിട്ടുപോകാവൂ, ആത്മീയ ബലം നഷ്ടപ്പെട്ടു പോയോ, ആത്മീയ താലന്തുകൾ നഷ്ടപ്പെട്ടു പോയോ, ഇനി മറ്റൊരുവന്റെ കരച്ചിൽ നമുക്ക് കാണാം. എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. പേര് നെഹമ്യാവെന്നാണ്. ബാബിലോണിയ രാജാവ് ഇസ്രായേലിനെ ആക്രമിച്ച് ഇസ്രായേലിന്റെ ദേവാലയം കൊള്ളയിട്ട് അവൻ ആ അരമനകളെ ഇടിച്ചു നിരത്തി വലിയ ഒരു സമൂഹത്തെ ബാബിലോണിൽ പ്രവാസിയായി. യഹൂദാ വംശത്തിൽ നിന്ന് അനേകർ അവിടേക്ക് പോയി. പോയ ഭട്ടന്മാരിൽ ഒരുവനാണ് നെഹമ്യാവ്. നെഹമ്യാവ് അവിടെ ചെന്നു ബാബിലോണിയ രാജകൊട്ടാരത്തിൽ, പാർസി രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ ഒരു ഉയർന്ന ജോലി കിട്ടി. നല്ലൊരു ജോലിയാണ്, തന്റെ ജോലി കൊണ്ട് താൻ തൃപ്തനായിരുന്നില്ല. ഒരു ദിവസം ആരോ തന്നോട് പറഞ്ഞു, ബ്രദർ നെഹമ്യാവേ അങ്ങേ അറിഞ്ഞോ? എന്താണ് നെഹമ്യാവേ അങ്ങേ അറിഞ്ഞോ എന്നൊരു ചോദ്യം. ഇല്ലല്ലോ എന്ന് പറഞ്ഞു. നെഹമ്യാവിനോട് പറഞ്ഞു, യെരുശലേം ശത്രു തീ വെച്ച് ചുട്ടിരിക്കുന്നു, അതിന്റെ മതിലുകൾ ഇടിച്ചിരിക്കുന്നു, അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടിരിക്കുന്നു, പിതാക്കന്മാരുടെ കല്ലറകൾ പൊളിഞ്ഞു കിടക്കുന്നു, ശേഷിപ്പുള്ളവർ അവിടെ നിന്നയിലിരിക്കുന്നു. കേട്ടപാട് നെഹമ്യാവ് എന്ത് ചെയ്തു? ഒന്നേ അവൻ ഉപസിച്ചു, രണ്ടേ അവൻ ദൈവത്തോട് കരഞ്ഞു. പ്രിയാ ദൈവവൈദലേ, ഇന്ന് രാത്രി നീ തിരിഞ്ഞു നോക്കുവേ, യെരുശലേമിന്റെ മതിലിടിഞ്ഞ് അതിന്റെ വാതിലുകൾ തീ വെച്ച് കല്ലറകൾ പൊളിഞ്ഞ് പിശാചിന്റെ നിന്ന വഹിച്ചുകൊണ്ട് ഇന്ന് രാത്രി നീ ആയിരിക്കുന്നുവോ? നീ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ രാജാവിന്റെ മനസ്സുയർത്തിയ കർത്താവ് ഇന്ന് രാത്രി നിനക്ക് അനുകൂലമായി നിന്റെ അടുക്കലുണ്ട്. നീ എന്തിനാണ് കരയുന്നത്? കർത്താവിനോട് തുറന്നു പറയണം, കർത്താവേ മതിലിടിഞ്ഞു, വാതിൽ തീ വെച്ച് ചുട്ടു, മതിൽ രക്ഷയാണ്, വാതിൽ സ്തുതിയാണ്, പിതാക്കന്മാരുടെ കല്ലറ വിശ്രാമമാണ്, ഇസ്രായേൽ വീണ്ടെടുപ്പാണ്, എന്റെ വീണ്ടെടുപ്പിനെ ശത്രു നിന്ദിക്കുന്നു, എന്റെ സ്തുതിയുടെ അനുഭവം നഷ്ടപ്പെട്ടു, രക്ഷയുടെ വാതിലിടിഞ്ഞു, എന്റെ അപ്പന്മാർ എനിക്ക് കാണിച്ചു തന്ന ആ വിശ്രാമ നാളുകൾ എനിക്ക് പൊളിഞ്ഞുപോയി, എന്നെ മടക്കി വരുത്തണമേ കർത്താവേ, എന്നെ മടക്കി വരുത്തണമേ കർത്താവേ. നെഹമ്യാവ് ഉപസിച്ചു, നെഹമ്യാവ് കരഞ്ഞു, രാജാവിനവനോട് മനസ്സായി. ഇടിഞ്ഞു കിടന്ന മതിലുകളെ പണിയുവാൻ, പൊളിഞ്ഞുപോയ വാതിലുകളെ പണിയുവാൻ, തകർന്നുപോയ കല്ലറകളെ പണിയുവാൻ നെഹമ്യാവിനെ ശക്തീകരിച്ച ദൈവം ഇന്ന് രാത്രി നിന്നെ ശക്തീകരിക്കൂ. മരണം വിട്ടു ഉയർത്തുവന്ന മശിഹ മഹിമയുടെ രാജാവായി നമ്മുടെ അടുക്കൽ നിൽക്കുന്നു. അവൻ ഉപവസിച്ചു കരഞ്ഞു. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ കരഞ്ഞ മറ്റൊരുണ്ട്, പേര് പത്രോസ് എന്നാണ്. പ്രത്യേക സാഹചര്യം, പത്രോസ് വളരെ ശ്രേഷ്ഠനാണ്, അപ്പോസ്തലന്മാരിൽ ഉന്നതനാണ്, യേശുവിനോടുകൂടെ മരിപ്പാൻ ഇച്ഛിച്ചവനാണ്. മരുവമലയിൽ മോശയും ഏലിയാവും സംസാരിക്കുന്ന കേട്ടതാണ്, കർത്താവിന് വേണ്ടി കുടില് കെട്ടാൻ തയ്യാറായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു, എനിക്കവനെ അറിഞ്ഞുകൂടാ, എനിക്കവനെ അറിഞ്ഞുകൂടാ, നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല. അവൻ ആണയിടുവാനും ത്യാഗുവാനും തുടങ്ങി. കർത്താവ് അവനെ തിരിഞ്ഞു നോക്കി, അവൻ പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. അവന്റെ പരാജയത്തെ കുറിച്ച് ബോധവാനായി അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു. ദുഃഖിതനായി കർത്താവിന് വിട്ടോടി അകന്നു. കർത്താവോ അവനെ തേടി ചെന്നു, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇന്ന് രാത്രി ആ ചോദ്യമാണ് ദൈവം നിന്നോട് ചോദിക്കുന്നത്. ഒരാണ്ടിന്റെ അവസാന നാളുകൾ എത്തി,
ഒരു പക്ഷേ നീ ഒരു വ്യക്തിക്ക് വേണ്ടി ആയിരിക്കാം ആത്മാവ് ഈ രാത്രിയിൽ ഈ ദൂത് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവ വൈദലേ, നിന്റെ പരാജയങ്ങളെ ദൈവം ചോദിക്കുന്നില്ല, നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ സാഹചര്യം ദൈവം ചോദിക്കുന്നില്ല, നീ അവനെ ദുഷിച്ച നാളുകൾ ചോദിക്കുന്നില്ല. ഒരേ ഒരു ചോദ്യം, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്റെ കുഞ്ഞാടുകളെ മേയിക്ക, നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് മടക്കിത്തരും. നമ്മുടെ കർത്താ വിശ്വസൻ. വിശുദ്ധ ബൈബിളിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഭക്തനായ യോഹന്നാൻ കരയുന്ന നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ അവിടെ കരയുകയാണ്. പുസ്തകം തുറപ്പാനും മുദ്രകളെ പൊട്ടിപ്പാനും ആരുമില്ലെന്ന് പറയുന്നത് കേട്ടപ്പോൾ യോഹന്നാൻ ഉറക്ക കരഞ്ഞു. മൂപ്പന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു, യോഹന്നാൻ കരയണ്ട, കരയണ്ട, നീ കരയണ്ട, നീ എന്തിനാ കരയുന്നത്? അയ്യോ യജമാനിനെ, ഈ പുസ്തകം വാങ്ങുവാനും ഇതിലെ മുദ്രകളെ പൊട്ടിപ്പാനും ആരുമില്ലയോ എന്ന് ചോദിച്ച് യോഹന്നാൻ കരയാൻ തുടങ്ങി. ഈ മൂപ്പന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു, യോഹന്നാൻ കരയണ്ട, ഈ പുസ്തകം വാങ്ങുവാനും ഇതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായ ഒരുവനുണ്ട്, പാതാളത്തെയും മരണത്തെയും ജയിച്ച നസ്രനായ യേശുവാണ്. പ്രിയ ദൈവ വൈദലേ, ഇന്ന് രാത്രി ആത്മാവ് നിന്നോട് ചോദിക്കുന്നു, നീ എന്തിനു വേണ്ടി കരയുന്നു? നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ സമയം ഇപ്പോൾ അവസാനിച്ചു. കഴിയുന്നിടത്തോളം എല്ലാവരും മുഴങ്കാൽമേൽ ഇരുന്നാട്ട്. ദയവായി ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒന്നും ഇന്ന് രാത്രി നമ്മുടെ മധ്യം ഉണ്ടാകരുത്. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം. ഏകാഗ്രതയോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. ഉയർത്തുവന്ന കർത്താവ് നമ്മുടെ നടുവിൽ നിൽക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ ക്രമീകരിക്കുവേൻ. നീ എത്രയോ വർഷമായി, എത്രയോ നാളുകളായി നീ ദൈവവചനം കേട്ടിട്ട് ആ സാത്താന്റെ അധീനതയിൽ നീ രക്ഷപ്പെടാൻ കഴിയാതെ നാളുകൾ എണ്ണി എണ്ണി സാത്താൻ നിന്നെ വലിച്ചഴക്കുകയാണോ? അരുത്. ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി നിന്റെ സൗഖ്യത്തിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി സാത്താന്റെ കെട്ടുകളായിരുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി മരണഭയം നിന്നെ വിട്ടുപോകുന്ന രാത്രിയാണ്. എല്ലാവരും മുഴങ്കാൽമേൽ ഇരുന്നാട്ട്. കർത്താവിനെ ഒരു നിമിഷം ധ്യാനിച്ചുകൊണ്ടേ ഇരുന്നാട്ട്. ഉയർത്തുവന്ന കർത്താവ് നിന്റെ അടുക്കൽ നിൽക്കുന്നു. അവൻ ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? തുറന്നു പറഞ്ഞാട്ട്, കർത്താവേ ഞാൻ കരയുന്ന വിഷയം ഇന്നതാണ്, ഞാൻ ഇന്നതിനു വേണ്ടിയാണ് കരയുന്നത്. എന്താണ് ആ വിഷയം? ഒന്ന്, ഞാൻ ഏറ്റവും സ്നേഹിച്ച ജോസഫ് എന്ന ആ വൃക്ഷഫലം എനിക്ക് നഷ്ടപ്പെട്ടുപോയി. അപ്പാ അപ്പാ, ഞാൻ അതില്ലാത്തവനായി പാതാളത്തിൽ പോകേണ്ടി വരുമോ? അപ്പാ അതെനിക്ക് നഷ്ടപ്പെട്ടുപോയി, നീ അതെനിക്ക് തിരികെ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് രാത്രി നിന്റെ കുഞ്ഞുങ്ങളെ ചൊല്ലി. അവൻ പഠിച്ചു കർത്താവേ, അവനൊരു നല്ല ജോലിയില്ല, മനുഷ്യകാര്യത്തിന് എന്നെ സഹായിക്കാനൊക്കുന്നില്ല, എന്റെ കുഞ്ഞ് അനാഥപ്പെടുകയാണ്, ഹാഗാറിനെ പോലെ കരയുന്നുവോ? ദൈവം ഇന്ന് രാത്രി ഒരു ഉറവ നിനക്ക് തുറന്നു തരാൻ പോവുകയാണ്. മനുഷ്യൻ നിനക്ക് തന്നാൽ ഒരു തുരുത്തി വെള്ളം തരും, മനുഷ്യൻ നിനക്ക് അപ്പം തന്നാൽ അത് എണ്ണപ്പെട്ടതായിരിക്കും, ദൈവം തന്നാലോ ഒരു ഉറവ നിനക്ക് തുറന്നു തരും. ഇന്ന് രാത്രി ഹാഗാറിന് വേണ്ടി ഉറവേ തുറന്ന കർത്താവ് മഹിമയുടെ രാജാവായി നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഇന്ന് രാത്രി നീ ദാവീദിനെ പോലെയാണോ? കർത്താവേ നീ എനിക്ക് ദാനമായി തന്നതെല്ലാം നഷ്ടപ്പെട്ടുപോയി, എന്റെ ആത്മീയാഭിഷേകം നഷ്ടപ്പെട്ടുപോയി, എന്റെ കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടുപോയി, എന്റെ സ്വർഗീയ ദർശനം നഷ്ടപ്പെട്ടുപോയി, എന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടുപോയി, ഞാൻ ഈ നാളിൽ ഏറ്റവും ബലഹീനനാണ്, അമാലിയക്ക് എന്നെ ആക്രമിക്കുകയാണ്, നീ എന്നെ സഹായിക്കണമേ, ദാവീദിനെ സഹായിച്ചതുപോലെ എനിക്ക് നഷ്ടപ്പെട്ടത് തിരികെ തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട്. നീ ജോസഫിനെ പോലെ കരയുകയാണോ? ദൈവം എത്ര വിശ്വസ്തൻ, ദൈവം എത്ര വിശ്വസ്തൻ, നിന്റെ ദൈവം എത്ര വിശ്വസ്തൻ. പ്രിയ ദൈവ വൈദലേ, ഓർത്തു നോക്കുവീൻ, അവൻ നിനക്ക് വേണ്ടി കരുതിയ കരുതലുകളെ ഓർത്തു നോക്കുവീൻ, അവൻ നിന്നെ നടത്തിയ വഴികളെ ഓർത്തു നോക്കുവീൻ. ഇന്ന് രാത്രി നീ ജോഷുവായെ പോലെ കരയുകയാണോ? കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കുമ്പോൾ, മാശ മരിക്കുമ്പോൾ, ഈ വലിയ ദൗത്യം നീ എന്നെ ഏൽപ്പിക്കുമ്പോൾ, എന്നോടൊരു പരാജയത്തിന്റെ കാര്യം നീ പറഞ്ഞിട്ടില്ല, ശത്രു നിന്റെ മുമ്പിൽ നിൽക്കത്തില്ലെന്നും, നീ കനാനിൽ പോകുമെന്നും, നീ അവിടുത്തെ ജാതിയെ നീക്കുമെന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു? ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് തോറ്റോടേണ്ടി വന്നു? ഇപ്പോൾ എന്തുകൊണ്ട് ശത്രു പ്രബലനോ? ദൈവമേ നീ
എന്നോട് അരളി ചെയ്യണമേ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് പത്രോസിനെ പോലെ പാപത്തിന്റെ സമ്മർദ്ദത്തിൽ കർത്താവിനെ തള്ളി പറഞ്ഞ് ഹൃദയവേദനയോടെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യേശു ചോദിക്കുന്നു, മകനെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മകളെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ വിട്ടുപോകുമ്പോൾ, നീ പാപത്തിന്റെ പാതയിൽ ഓടുമ്പോൾ എന്റെ സ്നേഹത്തിന്റെ പാശമാണ് നിന്നെ ചുറ്റിയത്. ആ പാശത്തിന്റെ കരം എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, അതിന്റെ അഗ്രം എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നീ എവിടെ പോയാലും നീ എന്റെ അടുക്കൽ മടങ്ങി വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ മൗനമായിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നെഹെമ്യാവിനെ പോലെ കർത്താവേ ആ മതിലുകൾ ഇടിഞ്ഞുപോയി, രക്ഷയുടെ വാതിലുകൾ തീവെച്ചു ചുട്ടിരിക്കുന്നു, അപ്പന്മാരുടെ കല്ലറകൾ പൊളിഞ്ഞു കിടക്കുന്നു, ഏറ്റവും നിന്ന് ഞാൻ വഹിച്ചിരിക്കുന്നു, എന്നോട് നീ കരുണ തോന്നണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയ ദൈവ വൈദ്യലെ ജയം പ്രാപിച്ച ഒരു കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. യോഹന്നാൻ കരഞ്ഞു, കർത്താവേ ഈ പുസ്തകം മേടിക്കുവാൻ ഈ മുദ്രകളെ പൊട്ടിക്കുവാൻ ആരുമില്ലയോ എന്ന് ചോദിച്ചു കരഞ്ഞപ്പോൾ മൂപ്പന്മാരിൽ ഒരുവൻ വന്ന് യോഹന്നാനോട്, യോഹന്നാൻ കരയണ്ട, ജയം പ്രാപിച്ച ഒരുവനുണ്ടോ? അത് നമ്മുടെ കർത്താവായ യേശുവാണ്. മുദ്രകൾ പുസ്തകം വാങ്ങുവാൻ മുദ്രകളെ പൊട്ടിക്കുവാൻ ജയം പ്രാപിച്ച ഒരു യേശു നിന്നോട് ഇവിടെയുണ്ട്. യേശു ജീവിക്കുന്നുണ്ട്, ഞാനും ജീവിക്കുന്നു. ഏറ്റു പറഞ്ഞുകൊണ്ടേ ഇരുന്നാട്ട് ഇന്ന് രാത്രി ഒരാത്മീയ അഭിഷേകം ദൈവം നിന്റെ ജീവിതത്തിൽ തരും. നഷ്ടപ്പെട്ട അഭിഷേകം ഇന്ന് രാത്രി ദൈവം നിനക്ക് തരും. നഷ്ടപ്പെട്ട കൃപാവരം ഇന്ന് രാത്രി ദൈവം നിനക്ക് തിരികെ തരും. നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം ഇന്ന് രാത്രി ദൈവം നിനക്ക് തിരികെ തരും. നഷ്ടപ്പെട്ടു പോയ നിന്റെ ആ വിശ്വാസം ഇന്ന് രാത്രി ദൈവം നിനക്ക് മടക്കി തരും. ഇതുവരെ നീ ശത്രുവിന്റെ ആരവം കേട്ട്, നിന്റെ പ്രതിയോഗിയുടെ ശബ്ദം കേട്ട്, നിന്റെ പ്രാണൻ വിറച്ചെങ്കിൽ ഇന്ന് തുടങ്ങി നിന്റെ ശബ്ദം കേട്ട് സത്താൻ ഏറ്റവും വിറയ്ക്കും, സത്താൻ ഏറ്റവും വിറയ്ക്കും. തിടാബാല കത്തുരാബാല കത്ത്. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ഹൃദയങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ആരും മൗനമായി ദൈവസന്നിധിയിലിരിക്കരുത്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട്, ദൈവത്തെ ആർത്തു വിളിച്ചുകൊണ്ടിരുന്നാട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ കൈവിടു ഇല്ലയാവേ, ഒരു നാളൊന്നും ഉപേക്ഷിക്കില്ല, എന്നെ കൈവിടുകയില്ലയവേ, ഒരു നാളും ഉപേക്ഷിക്കില്ല. ഇനി കാണുന്ന വാനവും ആകെ വിടും, എന്നെ കൈവിടുകയില്ലയവേ.